السلام عليكم. وعليكم السلام. عليكم السلام. عليكم السلام. كأني فتح بسم الله الرحمن الرحيم. إذا فتح المعيد رأسي يسلم. نادرتي. സംസ്കാരത്തിന്റെ ബാബ് തുടങ്ങി അല്ലേ, തുടങ്ങി. അതില് ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? തഅരീഫ്, അരിഫ് അൽ കലിമ അൽ ഫിഖ്. ഫിഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്താണ്? മലയാളത്തിൽ പറ വിശദമായ തെളിവുകളിൽ നിന്ന് മുഖേന നേടുന്നതും കർമ്മപരമായ കാര്യങ്ങളുടെ എന്ത് വിധികളാണ്? മതവിധികൾ വ്യക്തമാക്കുന്നതുമായ എന്താണ് വിജ്ഞാനശാഖയാണ് ഫിഖ്. ഫിഖ്ഹിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്തെല്ലാം? ഇനി നാല് പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഫിഖ്ഹ് ഇമാമ്മാർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. ആ ഇനി പ്രധാനമായി ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഖുർആനും ഹദീസും അനുസരിച്ച് അതിൽ നിന്ന് ചികഞ്ഞെടുക്കുമ്പോൾ ചില വിഷയങ്ങളിൽ ശാഖാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതനുസരിച്ച് പ്രധാനമായിട്ട് നാല് വ്യത്യസ്ത കർമ്മശാസ്ത്ര സരണികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ നാല് പ്രധാന മദ്ഹബുകൾ, അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് അംഗീകരിക്കുന്ന നാല് പ്രധാന മദ്ഹബുകൾ ഏതൊക്കെയാണ്? അതിൽ ഫതഹുൽ മുഈൻ എന്ന് നമ്മളിപ്പോ പഠിക്കുന്ന ഈ കിതാബ് ഏത് മദ്ഹബ് അടിസ്ഥാനമാക്കിയിട്ട് ആണ്? അടിസ്ഥാനമാക്കിയിട്ടുള്ള ഷാഫിഈ ഇമാം. ഷാഫിഈ ഇമാമിന്റെ പൂർണ്ണ നാമം എന്താണ്? അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹിമഹുള്ളാ. ഷാഫിഈ ഇമാമിന്റെ പിതാവിന്റെ പേര് ഇദ്രീസ്. ഇദ്രീസ് അല്ലേ. ഈ ഷാഫിഈ ഇമാം, ഷാഫിഈ ഇമാം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു മുഴുവൻ പേരെന്താണ്? അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ. ഷാഫിഈ എന്ന് അറിയപ്പെടാൻ ഷാഫിഈ എന്ന പേരിലാണ് പ്രശസ്തനായത്, ഷാഫിഈ റഹിമഹുള്ളാ. ഈ ഷാഫിഈ എന്ന പേര് ഇമാമിന്റെ, ഷാഫിഈ ഇമാമിന്റെ പിതാമഹന്മാരിൽ ഒരാളുമായി ബന്ധപ്പെട്ടതാണ്. ആ പിതാമഹൻ ആരാണ്? സായിബ് മകൻ ഷാഫിഈ എന്നിവരാണ്. ഇവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചത് ഏത് യുദ്ധകാലത്താണ്? ബദർ ദിനത്തിൽ. ഫതഹുൽ മുഈൻ എന്ന കിതാബിന്റെ മുഴുവൻ പേരെന്താണ്? ഈ ഫതഹുൽ മുഈൻ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പ്രധാന ഉസ്താദ് ഒരു ഇമാം ആയിരുന്നു, ഒരു പ്രധാനപ്പെട്ട ഒരു ഇമാമാണ്, പ്രശസ്തനായ ലോക പ്രശസ്തനായ ഒരു ഇമാമാണ്. കേരളീയനാണ് സൈനുദ്ദീൻ മഖ്ദൂം അല്ലേ. അദ്ദേഹത്തിന്റെ പ്രധാന ഉസ്താദ്, പ്രധാന ഗുരു ആരായിരുന്നു? ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി, അല്ലെങ്കിൽ അഹമ്മദ് ബിനു ഹജറുൽ ഹൈതമി, ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് പറയാം. ഷാഫിഈ ഫിഖ്ഹിലെ രണ്ട് പ്രധാന ഇമാമമാർ, രണ്ട് പ്രധാന പണ്ഡിതന്മാർ ആരൊക്കെയാണ്? ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം അസ്വല. അസ്വല എന്നാൽ അതിന്റെ താരീഫ് എന്താണ്? നിസ്കാരം. അസ്വല സ്വലാത്തുൽ മക്തൂബ എന്ന് പറയും അല്ലേ, നിസ്കാരത്തിന്റെ ബാബാണ് തുടങ്ങുന്നത് ഫസ്റ്റ് അല്ലേ. നിസ്കാരത്തിന്റെ ബാബിൽ അസ്വല എന്നത് താരീഫ്, അരിഫ് അസ്വല. അസ്സലാത്തു ഹിയ ശർഅൻ അഖ്വാലുൻ വ അഫ്ആലുൻ മഖ്സൂസതുൻ മുഫ്തതഹതുൻ ബിത്തക്ബീരി മുഖ്തതമതുൻ ബിത്തസ്ലീം. തക്ബീർ കൊണ്ട് ആരംഭിക്കുകയും ചെയ്യുന്ന അതെ
പ്രത്യേക പ്രവൃത്തികളുമാണ് അടങ്ങിയതാണ് നിസ്കാരം അല്ലെങ്കിൽ സ്വല സ്വല എന്നുള്ള ഉദ്ദേശിക്കുന്നത് അല്ലേ. അഞ്ചു നേരം നിസ്കാരം ഉണ്ട്, ഏതൊക്കെയാണ്? പിന്നെ നമ്മൾ പറഞ്ഞ അടുത്ത ഈ ബാബിൽ തന്നെ തുടരുക. ആദ്യം കുറത്തിൽ അതിന്റെ ഭാഗമായി ഇന്നം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമാ തജിബുൽ മക്തൂബതു അലാ കുല്ലി മുസ്ലിമിൻ അലാ മുസ്ലിമിൻ മുകല്ലഫിൻ ത്വാഹിറിൻ വയഖതലു ഇൻ അഖ്റജഹ അൻ വഖ്തിൻ കസില ഇൻ ലം യതുബ് ഫയുബാദിറു ബിഫായിതിൻ ويسن ترتيبه وتقديمه على حاضرة ترانا قرد لنا بالا دانا بدا ملت ان شاء الله ها سيدنا الفتح المعين والبرين بري هذه قرد لنا بالا مرة إنما تجيب المكتوبة نستيام نربند ما واجب نرى نربند تجيب نربند ما كنا المكتوبة لا نربند ما مسكار صلوات المكتوبة സലാത്തുൽ മക്തൂബ എന്ന് പറഞ്ഞാൽ അഞ്ച് നേരത്തെ സലാത്തുൽ ഖംസ്, അത് നിർബന്ധമാണ്. ആർക്കാ നിർബന്ധം? അലാ മുസ്ലിമിൻ മുകല്ലഫ്, മുസ്ലിമായ ആയിട്ടാണല്ലോ നിസ്കരിക്കാം അല്ലേ. മുസ്ലിമായ ആൾക്കാണ് ഈ നിസ്കാരം നിർബന്ധം, അഞ്ചു നേരത്തെ നിസ്കാരം. മുസ്ലിമായ മുകല്ലഫിൻ, പ്രായപൂർത്തി എത്തിയ, തക്ലീഫ് എത്തിയ ആൾ, തക്ലീഫ് എത്തിയ ആൾക്കാർക്ക് നിസ്കാരം നിർബന്ധമാണ്. പ്രായപൂർത്തി എത്തുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ നിബന്ധന പ്രകാരം പ്രായപൂർത്തി എത്തുക എന്നാണ് പിബർട്ടി എത്തുക. പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ സ്ത്രീകൾക്കാണെങ്കിൽ ഹയറ് വരുന്നാൽ എന്താണ് പ്രായപൂർത്തി. ഇതൊന്നും വന്നില്ലെങ്കിലും പുരുഷന്മാർക്കാണെങ്കിൽ മനിയെ പുറപ്പെട്ടാൽ പ്രായപൂർത്തി എത്തും ആൺകുട്ടികൾ. ഇനി അതുകൂടാതെ ഇതൊന്നും ഇല്ലെങ്കിലും പതിനഞ്ച് വയസ്സ് ആയാൽ എന്താണ് അവനെ അഡൾട്ടായിട്ട് മുക്കല്ലഫായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ അവന് പതിനഞ്ച് വയസ്സായിട്ടും മറ്റ് പ്രായപൂർത്തിയുടെ അടയാളങ്ങളൊന്നും ഇല്ലെങ്കിലും എന്താണ് അയാൾ മുക്കല്ലഫ് ആയി പരിഗണിക്കപ്പെടുന്നതാണ്. മനസ്സിലായില്ലേ? ത്വാഹിരിൻ, ശുദ്ധിയുള്ള, ശുദ്ധിയുള്ള അവസ്ഥയിലേക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ, ഹൈദിനി പോകാത്ത അവസ്ഥയിൽ നിസ്കരിക്കാൻ പറ്റും. കൊല്ലപ്പെടുന്നതാണ്. ഇൻ അഖ്റജഹ, അതിനെ ഉപേക്ഷിച്ചാൽ, അതിനെ പുറപ്പെടുവിച്ചാൽ, അൻ വഖ്തിൻ, സമയത്തെ തൊട്ട്, കസലൻ, മടിച്ചുകൊണ്ട്. മടിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിക്കാതിരുന്നാൽ അവൻ കൊല്ലപ്പെടേണ്ടതാണ്. ഇസ്ലാമിക ഗവൺമെന്റിലാണത്. പിന്നെ പറയാം, ശരിയായി പറയാം. ഇവിടെ ഒരാൾ നിസ്കരിക്കാതിരുന്ന ആളെ പറ്റി കൊല്ലാൻ പറ്റില്ല. പക്ഷേ ഇസ്ലാമിക ഗവൺമെന്റിൽ എന്താണ്, ശരിയായ ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ അവിടെ ഇസ്ലാമിക ഭരണഘടനയെ, ഇസ്ലാമിക ഭരണഘടനയിൽ അനുശാസിക്കുന്നതാണ് എന്ത് നിസ്കാരം. അപ്പോ അത് അനുസരിക്കാത്തവൻ, ഭരണഘടന അനുസരിക്കാത്ത രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല. ഏത് രാജ്യത്താണ്? ആ രാജ്യത്തിന്റെ ഭരണഘടന അല്ലേ. ഇല്ലം എത്തും, അവൻ പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ, തിരിച്ചില്ല വിചാരിച്ച് ഉടനെ പോയിട്ട് കൊല്ലാൻ പറ്റില്ല ഇസ്ലാമിക ഗവൺമെന്റ് ആണ്. അതും ആരാ നടപ്പാക്കേണ്ട? വ്യക്തികളാ ചെയ്യാൻ പറയുന്നത്. അത് ഇസ്ലാമിക ഗവൺമെന്റ്, ഇസ്ലാമിക കോടതിയിലെ ജഡ്ജ് വിധിന്റെ വിധി പ്രകാരം കാര്യം അതൊക്കെ ചെയ്യാം. അല്ലാതെ സന്തുഷ്ടപ്രകാരം ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്ക് ഓരോരുത്തരങ്ങനെ ചെയ്ത അരാജകത്വം. ഇപ്പൊ യുബാദിറു, ഉളരണം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ചെയ്യണം, ജാഗ്രത പുലർത്തണം. ബിഫായിത്തിൻ, ഫൗത്തായി പോയ, നഷ്ടമായി പോയ, കലാ ആയി പോയ നിസ്കാരത്തിന്റെ കാര്യത്തിൽ. നിസ്കാരം കലാക്കാൻ പാടില്ല. എന്തെങ്കിലും കാരണത്താൽ, കാരണമില്ലാതെയോ ഒക്കെ കല ആവുകയാണെങ്കിൽ അത് പെട്ടെന്ന് കല കിട്ടണം അർത്ഥം. അപ്പൊ യുസന്നു, സുന്നത്തുണ്ട്, സുന്നത്താക്കപ്പെടും. തർത്തീബുഹു, അതിനെ ക്രമത്തിൽ കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ആദ്യം കല ആയത് ആദ്യം നിസ്കരിക്കുക, കല ആയത് അല്ലെങ്കിൽ കല ആയത് ആദ്യം നിസ്കരിക്കുക, പിന്നെ അതായത് അത് വിശദമായിട്ട് പറയാം ഇൻഷാല്ലാ. അപ്പൊ തഖ്ദീമുഹു അലാ ഹാളറത്തിൻ, അതിനെ മുന്തിക്കലും. അലാ ഹാളറത്തിൻ, ഇപ്പൊ പ്രസന്റ് ആയിട്ടുള്ള, ഇപ്പൊ ഉള്ള നിസ്കാരത്തിനേക്കാൾ. ഹാദർ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ ഹാവർ അല്ലേ, ഹജർ ഹജർ എന്നാൽ അല്ലേ. സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ ഹാജർ ആയിരുന്നു. ഈ പ്രസൻസ് ആണ് ഇംഗ്ലീഷിൽ അല്ലേ. മലയാളത്തിൽ നമ്മൾ ഹാജർ എന്നാൽ, ഈ ഹാജർ എന്നുള്ള പദം എന്താണ്? അറബിയ ഹാവർ എന്നുള്ളതാണ്. ഹാദർ എന്നുള്ളതാണ്, ഹാദർ പ്രസൻസ്, ഇപ്പോഴുള്ള നിസ്കാരം. ഇപ്പൊ ഉദാഹരണത്തിന് അയാൾക്ക് ദുഹുർ കഥ ആയിട്ടുണ്ട്, ഇപ്പൊ അയാൾ നിസ്കരിക്കാൻ ഉദ്ദേശിക്കാം. ഇപ്പൊ അയാൾ എന്താ നിസ്കരിക്കേണ്ടത്? ഇപ്പം അസറായിട്ടില്ല അല്ലേ, അസറായി വിചാരിക്കാം. അപ്പൊ അസറായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അസറല്ല നിസ്കരിക്കേണ്ടത്. ആദ്യം ആദ്യം നിസ്കരിക്കേണ്ടത് കഥ ആയിട്ടുള്ള ദുഹറാണ്. ഇനി വിശദമായിട്ട് പറയാം ഇൻഷാല്ലാ. ഇന്നമാ തജിബുൽ മക്തൂബത്തു, മക്തൂബത്ത്, നിർബന്ധ നമസ്കാരം, അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെടും. ഐ, അതായത് മക്തൂബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്സലാവാത്തുൽ ഖംസ്, സ്വലാത്തുൽ ഖംസ് എന്താണ്?
അഞ്ച് നേരത്തെ നിസ്കാരം നടത്തണം. അലാ കുല്ലി മുസ്ലിമിൻ മുകല്ലഫിൻ, അലാ മുസ്ലിമിൻ അതാണ് അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ് അഞ്ച് നേരത്തെ നിസ്കാരം. മുകല്ലഫിൻ പ്രായപൂർത്തി എത്തിയ, അതായത് ഐ ഐ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് അതായത് ബാലിഗുൻ ബുലൂഗ് എത്തിയ, എന്താണ് ബുലൂഗ് എത്തിയ, ബുലൂഗ് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയ വ്യക്തിക്ക്. അത് പ്രായപൂർത്തി എന്ന് പറഞ്ഞല്ലേ ഒന്നുകിൽ 15 വയസ്സായ അല്ലെങ്കിൽ 15 വയസ്സായ അല്ലെങ്കിൽ സ്ത്രീയിലാണെങ്കിലും പുരുഷനാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുക. എങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ബാല്യവ അല്ലെങ്കിൽ ബാല്യവ ആണ്. ശരി, അപ്പം ബുലൂഗ് എത്തിയ ആൾക്ക് ആഖിലിൻ ബുദ്ധിയുള്ള ആൾ, ബുദ്ധിയുള്ള ആൾ പറഞ്ഞാൽ കുറേ ബുദ്ധിയുള്ള ആൾ എന്നുള്ള അർത്ഥത്തിലല്ല, സ്വബോധമുള്ള ആൾന്നർത്ഥം, ബോധമുള്ള ആൾ, ഭ്രാന്തനല്ല. ഭ്രാന്ത നിസ്കാരം വജിബ്, ഭ്രാന്തുള്ള ആൾക്ക് നിസ്കാരം അയാൾക്ക് നിസ്കരിക്കുന്ന വിധം അയാൾ അതിന്റെ അത് ആലോചിക്കുന്നില്ലല്ലോ. അപ്പൊ അയാൾക്ക് അതിന്റെ ഉത്തരവാദിത്തമില്ല, അയാൾക്ക് ശിക്ഷ ഉണ്ടാവുക, നിസ്കരിച്ചില്ല വിചാരിച്ച ശിക്ഷ ഉണ്ടാവുക, കാരണം അയാൾക്ക് നിസ്കാരം ഒന്നുമില്ല. വജിബ് അല്ല, ഇന്ന് നിസ്കരിച്ചാല് നിസ്കാരം, അങ്ങനെ നിസ്കാരം, അല്ലാതെ വജൂബ് ആ നിസ്കാരമല്ല. പുരുഷനും നല്ല പുരുഷനും അതല്ലാത്ത പറഞ്ഞ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ നപുംസകമാവട്ടെ ആണും പെണ്ണും കൂടി ചേർന്നാണ് എന്ത് ചില ആളുകൾ അങ്ങനെയായി ആണിന്റെ സ്വഭാവം കൊണ്ടാണ് പെണ്ണിന്റെ സ്വഭാവം ചേർന്നതായി അങ്ങനെ ആണും പെണ്ണും അല്ലാത്ത സ്വഭാവം അങ്ങനെയുള്ള ചില ചിലപ്പം മനുഷ്യനെ അത് അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ച സൃഷ്ടിക്കാം അങ്ങനെയുള്ളവരെ നപുംസകം എന്നാൽ ഇംഗ്ലീഷ് ഇത് നപുംസകം എന്നാണ് പറയാം. അപ്പൊ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ നപുംസകമാവട്ടെ ബുദ്ധിയും ശുദ്ധിയും ഉണ്ടെങ്കിൽ മുസ്ലിമാണെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. മനസ്സിലെ ത്വാഹിറിൻ ശുദ്ധി ഉണ്ടായിരിക്കണം, ഇതൊക്കെ ഉണ്ടായ പോലെ ശുദ്ധി ഉണ്ടായിരിക്കണം. ശുദ്ധിയുള്ള സമയത്ത് നിസ്കരിക്കാം, അശുദ്ധി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ശുദ്ധി ആവണം. ചില അശുദ്ധിയിലും ശുദ്ധി ആവുന്നൊക്കെ എങ്ങനെയാണെന്ന് വിശദമായിട്ട് പിന്നെ പറയാൻ ഇഷ്ടമാവാം. അപ്പം ചെറിയ അശുദ്ധിയുള്ള ആള് ആ ചെറിയ ശുദ്ധിയോട് കൂടി ഉള്ളു അല്ലാതെ നിസ്കരിക്കാൻ പറ്റില്ല, ഹറാമാണ്. ത്വാഹിർ ആയിരിക്കണം, വലിയ ശുദ്ധിയുള്ള ആൾ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. ഹൈദുള്ള സ്ത്രീ ആണെങ്കിൽ ഹൈദിന്റെ കാലാവധി കഴിഞ്ഞ് ഹൈദിന്റെ പീരീഡ് കഴിഞ്ഞ ശേഷം കുളിച്ച് നിർബന്ധമായിട്ടുള്ള കുളി കുളിച്ച ശേഷം ശുദ്ധീകരിച്ച ശേഷം എന്താകും പാടും നിസ്കരിക്കാൻ പാടും. ആ ഹൈദിന്റെ പീരീഡിലെ നിസ്കാരം കളാവ് കിട്ടേണ്ടതില്ല എന്നൊക്കെ പറയാം. ഫലാ തജിബു, അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഫലാ അപ്പോൾ ലാ ഇല്ല, തജിബു നിർബന്ധം ഇല്ല, നിർബന്ധം ഇല്ല. എന്ത് അലാ കാഫിരിൻ അസുലിയിൻ, അസുലിയായ കാഫിറുണ്ട് എന്ന് പറഞ്ഞാൽ ജന്മനാ കാഫിർ, ജന്മനാ കാഫിർ എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്നത് ഫിത്രത്തിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹദീസ്. കുല്ലു മൗലൂദി യുവലദാണ് ഫിത്ര, ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിം ഇസ്ലാമിക സാഹചര്യത്തിലല്ലാതെ മുസ്ലിം മാതാപിതാക്കൾക്ക് അല്ലാതെ പിറക്കുന്ന ഒരാൾ, അയാള് ഇസ്ലാം മതം സ്വീകരിച്ചിടത്തോളം കാലം അയാൾക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാധകമാക്കാൻ പറ്റില്ല. അപ്പം ഇസ്ലാമിക നിയമങ്ങൾ അയാൾക്ക് ബാധകം അല്ല. എന്നാൽ അയാള് പ്രായപൂർത്തി എത്തുന്ന സമയത്ത് അയാൾ കാര്യങ്ങളൊക്കെ ബോധം വരുന്ന സമയത്ത് അയാൾ ഇസ്ലാം സ്വീകരിക്കണം എന്നുള്ളത് വേറെ കാര്യം, അതായത് ബാധ്യതയാണ്. അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുമ്പോഴേ അയാൾക്ക് എന്ത് ബാധകമുള്ളൂ, നിസ്കാരം ബാധ്യതയോ? കാരണം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ നിസ്കരിക്കുക വ്യായാമത്തിന് വേണ്ടി നിസ്കരിക്കാം, ഒരു അസ്ലിയായ കാഫ് അയാൾ നിസ്കരിക്കുന്നത് വ്യായാമത്തിന്റെ ഗുണം കിട്ടും, പക്ഷെ നിസ്കാരത്തിന്റെ ഷാർ ഗുണം കിട്ടില്ല, കാരണം അയാൾ വിശ്വാസിയല്ലല്ലോ. അപ്പം മുസ്ലിം ആണെങ്കിൽ മാത്രമേ നിസ്കാരം നിർബന്ധമുള്ളൂ. മുസ്ലിങ്ങൾക്ക് നിസ്കാരം ഇസ്ലാമിക നിസ്കാരം നിർബന്ധം, ഇസ്ലാം നിസ്കാരം മുസ്ലിം നിർബന്ധം ഉണ്ടാവില്ല. ഇതാണ് പിന്നെ മുക്കല്ലഫാണെന്ന് പറഞ്ഞു പ്രായപൂർത്തി. അപ്പൊ കുട്ടിയായാൽ നിസ്കാരം വേണം, കുട്ടികൾക്ക് നിസ്കാരം വജൂബില്ല, പക്ഷെ കുട്ടികളെ 7 വയസ്സ് മുതൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നൊക്കെ ഉണ്ട് എന്നെ പറയും. അത് അവർക്ക് വജീബല്ല, കുട്ടികൾക്ക് ട്രെയിനിങ് ക്ഷീണിക്കാനാണ്. നീ കുട്ടിയാണ്, നീയൊക്കെ കുട്ടിയുടെ കണക്കപ്പെടും. അപ്പൊ എന്താണ്, നീ സ്വബിയാണ്, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു കുറ്റം. പക്ഷെ നിസ്കരിച്ച് ശീലിപ്പിക്കൽ മാതാപിതാക്കൾക്ക് ബാധ്യതയാണ്, ശീലിപ്പിക്കൽ. അല്ലെങ്കിൽ എന്താണ്, മാതാപിതാക്കൾ കുറ്റക്കാരാണ്. 7 വയസ്സായ ഉടനെ തന്നെ നിസ്കരിക്കാൻ കഴിച്ചു മാതാപിതാക്കൾ, നിസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ അടിക്കാൻ പറ്റും, പറ്റില്ല. എപ്പോഴാണ് അടിക്കേണ്ടത്? 10 വയസ്സാണ്, 10 വയസ്സാണ് ഇതിന്റെ അടി. ഗുരുവായിട്ടില്ലെങ്കിലും വാജിബില്ല, എന്തിനാണത്? ട്രെയിനിങ്ങിനാണ്, പരിശീലനത്തിനാണ്. ശരി, അപ്പം വാജിബില്ല, സ്വബീന് വാജിബില്ല, സ്വന്തമായ ഒരു ബാധ്യത ഇല്ല. മജ്നൂനിൻ ഭ്രാന്തന് വാജിബില്ല,
മജ്നു എന്ന് പറഞ്ഞാല് മജ്നുവിന് അലൈഹി ബോധം കെട്ട ആള്, ഒരാൾക്ക് ഒരു ദിവസം ബോധം കിട്ടി കിടന്നു, ആ ബോധം കെട്ട അവസ്ഥയിൽ അയാൾക്ക് നിസ്കാരം എന്തില്ല? വാജിബില്ല. ദിവസം ഫുള്ളായിട്ട് ബോധം കിട്ടും, ആ ഒരു ദിവസം നിസ്കാരം അയാൾ എന്തില്ല? അയാള് അയാൾക്ക് ബാധ്യതയല്ല, അവിടെ നിസ്കാരം ബാധ്യതയല്ല. സക്റാനിൻ ബിലാ തഅദ്, അതിക്രമം കൂടാതെ ലഹരിക്ക് അടിമപ്പെട്ട ആള്, അല്ലെങ്കിൽ സ്വബോധം നഷ്ടപ്പെട്ട ആള്. സക്റാൻ, സക്റാൻ എന്താണ്? മദ്യപിച്ചു. എന്ത് മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കരുതിക്കുട്ടി മദ്യപിച്ചതല്ല, വേറൊരാളെ അയാളെ നിർബന്ധിപ്പിച്ച് കുട്ടിപ്പിച്ചു, ബലാത്കാരമായിട്ട് പിടിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ട് അയാളുടെ ബോധം നഷ്ടപ്പെട്ടു. അയാളുടെ കാരണം കൊണ്ടല്ല, അയാള് കരുതിക്കുട്ടി ചെയ്തതല്ല. ബിലാ താഴ്ത്തിൻ, അതിക്രമം കൂടാതെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതല്ല, അയാൾ സ്വയം ചെയ്തതല്ല, അല്ലാതെ അയാളുടെ ബോധം നഷ്ടപ്പെട്ടു. അയാൾക്ക് അല്ലെങ്കിൽ അയാൾ ലഹരിക്ക് അടിപ്പെട്ടു, ലഹരി ബാധിച്ചു, ലഹരി ബാധിച്ചു, ലഹരിക്ക് അടിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലഹരി ബാധിച്ചു അയാൾ, അയാൾ ചെയ്തതല്ല, പക്ഷെ അയാൾ ലഹരി ബാധിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ അതമി തക്ലീഫിഹിം, അവർക്ക് തക്ലീഫ് ഇല്ലാത്തത് കാരണം അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവില്ല? പകതിരിവ് ഉണ്ടാവില്ലല്ലോ, ബുദ്ധി മറിഞ്ഞില്ലേ, ബുദ്ധി ശരിക്ക് പ്രവർത്തിക്കില്ലല്ലോ, അപ്പൊ അവർക്ക് ബോധം ഉണ്ടാവില്ലല്ലോ, ആ തക്ലീഫ് വേണല്ലോ. അപ്പൊ മുക്കല്ലഫനല്ലേ നിസ്കാരം ബാധ്യത ഉള്ളൂ, നിർബന്ധം. അപ്പൊ തക്ലീഫ് ഇല്ലാത്തതിനാൽ അതും പറഞ്ഞാല് തക്ലീഫ് ഇല്ലാതിരിക്കുക. അള്ളാഹുന്റെ സിഫത്ത് പഠിച്ച കൂടുതൽ 20 വാജിബായ സിഫത്ത്, 20 മുസ്തഹിലായ സിഫത്ത്, സംഭവ്യമല്ലാത്ത സിഫത്ത്, സംഭവ്യം ഒരു ജായസായ സിഫത്ത്, അതിൽ വുജൂദ് വാജിബായ സിഫത്ത്, അതും ഇല്ലാതിരിക്കൽ മുസ്തഹിലായ സിഫത്ത്, വുജൂദ് അതും. ഇപ്പൊ അതും തക്ലീഫ് വല അലാ ഹായിളിൻ വനുഫസാഇൻ, ഹായിളിന്റെ മേലും നുഫസാഇന്റെ മേലും എന്ന് പറഞ്ഞാൽ എന്താ, ഹൈദുള്ള സ്ത്രീക്കും നിഫാസ് പ്രസവരക്തം, പ്രസവരക്തം നിലക്കാത്ത സ്ത്രീക്കും. അപ്പൊ പ്രസവരക്തം അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഇങ്ങനെ പഠിക്കും. നുഫസാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, നിഫാസ് ഉള്ള സ്ത്രീ, സ്ത്രീ പ്രസവിച്ചു അപ്പൊ ബ്ലീഡിങ് ഉണ്ടാവും അല്ലേ, ആ സമയം അവര് എന്തില്ല, അവർക്ക് എന്ത് നിസ്കാരം നിർബന്ധമില്ല. പിന്നെ അതിൽ നിന്ന് അവരിൽ രണ്ടിൽ പേരിൽ നിന്നും അത് സ്വഹീഹാവാത്തതിനാൽ അവർക്ക് നിസ്കാരം സ്വഹീഹേ ആവൂല, അവരുടെ നിസ്കാരം എന്തില്ല, ശരിയാവില്ല. അവര് ഹൈവ് നിഫാസ് ഉള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, അവർ നിസ്കരിച്ചാൽ അത് സ്വഹീഹ് അല്ല. അതിനാൽ സ്വഹീഹ് സിഹത്ത് ഇല്ലാത്തതിനാൽ വല ഖളാ അലൈഹിം, അവർക്കാണെങ്കിൽ എന്തില്ല, ഖളാഉം വീട്ടേണ്ടത്. അയർന്ന് നിഫാസുള്ളവർക്ക് എന്തില്ല, കലാ വിട്ടേണ്ടതില്ല. ഭ്രാന്തായി കിടന്ന ഒരാൾ, ഭ്രാന്ത് പിന്നീട് മാറും, ഭ്രാന്തായത് അയാള് കാരണം കൊണ്ട് ഭ്രാന്തായിട്ടുണ്ട്, അയാൾക്ക് അങ്ങ് ഭ്രാന്തായി. അപ്പൊ ഭ്രാന്ത് കാലത്ത് നിസ്കാരം അയാള് വീട്ടേണ്ടത് ഇല്ല, മനസ്സിലായി. അതേപോലെ അയർന്നു നിഫാസുള്ള സ്ത്രീകൾ അവരുടെ ആ പിരീഡിലെ ആ കാലഘട്ടത്തിലെ നിസ്കാരം അവർ വീട്ടേണ്ടതില്ല, കലാ വീട്ടേണ്ടതില്ല, കാരണം അവർക്ക് ബാധ്യത ഇല്ല. ബൽ പക്ഷേ, തജിബു അലാ മുർത്തദ്ദിൻ വ മുതഅദ്ദിൻ ബിസക്ക, പക്ഷേ നിർബന്ധമാണ് കലാ വീട്ടൽ അവർക്ക്. തജിബു കലാ വീട്ടാൽ നിർബന്ധമാണ്, അലാ മുർത്തദ്ദിൻ മുർത്തദ്ദായ, മുർത്തദ്ദായ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇസ്ലാം മുസ്ലിം ആയിരുന്ന ഒരാൾ, അയാൾ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അള്ളാഹു കാത്തു രക്ഷിക്കുക, എന്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഇസ്ലാം വിട്ടുപോയി, പിന്നീട് അയാൾക്ക് ഇസ്ലാം എങ്ങനെ വിശ്വസിച്ചു. ഇപ്പൊ രണ്ടു കൊല്ലം അയാൾ ഇസ്ലാമിൽ നിന്ന് വിട്ടു എന്ന് വിചാരിക്കും, രണ്ടു കൊല്ലം ഇസ്ലാമിൽ നിന്ന് വിട്ടു, പക്ഷെ പിന്നെ അയാൾക്ക് ബോധ്യപ്പെട്ടോ എന്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇസ്ലാമിലേക്ക് തന്നെ വന്നു. പക്ഷെ ആ രണ്ടു കൊല്ലം അയാൾക്ക് പ്രായപൂർത്തിയൊക്കെ ആയ ശേഷമാണ് ഇസ്ലാം ആയിരുന്ന സമയത്താണ്, മുസ്ലിം ആയിരുന്ന സമയത്താണ് അയാൾ പോയത്. പക്ഷെ അയാൾ പിന്നെ ആ പോയി തിരിച്ചു വന്നു. അപ്പൊ രണ്ടു കൊല്ലം മുർത്തദ്ദായ പീരീഡ്, മുർത്തദ്ദായ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ രണ്ടു കൊല്ലം നിസ്കാരം അയാൾ കിട്ടണം, അല്ലാതെ ഈ മുസ്ലിം ആയത് മുതലും കിട്ടിയാൽ പോരാ, കാരണം അയാൾ കരുതിക്കൂട്ടി പോയതല്ലേ, അയാള് ഇസ്ലാം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക, മുസ്ലിം ആയിരിക്കേ പോയതല്ലേ. അപ്പം അയാൾ ആ കുറ്റത്തു നിന്ന് ഒഴിവാണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ തുക ചെയ്യണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം, അതൊക്കെ കൂടാതെ ഈ രണ്ട് കൊല്ലത്തെ നിസ്കാരം, മുർത്തദ്ദായ പീരീഡിലെ കാലഘട്ടത്തിലെ നിസ്കാരം പൂർണ്ണമായിട്ടും അയാൾ നിർബന്ധമായത് മുഴുവൻ വീട്ടണം, കവാ വീട്ടണം. നേരെ മറിച്ച് ഒരു അസ്ലി കാഫർ, ആദ്യമേ മുസ്ലിം അല്ലാത്തൊരാൾ, അയാൾ 40 വയസ്സിൽ അല്ലെങ്കിൽ 80 വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു,
അയാൾ 50 കൊല്ലം നിസ്കാരം, അല്ലെങ്കിൽ അയാൾ പ്രായപൂർത്തിയായ കാലഘട്ടം മുതൽ 15 വയസ്സ് മുതലുള്ള നിസ്കാരം നിസ്കരിക്കണം. വേണ്ട, അയാൾക്ക് എന്താണ്, അയാൾ 50 വയസ്സ് നിസ്കാരം ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ 80 വയസ്സിൽ നിസ്കാരം സ്വീകരിച്ച നിമിഷം മുതൽ, ആ നിമിഷം മുതലുള്ള നിസ്കാരം അയാൾക്ക് ബാധിച്ചു. അസ്ലിയായ കാഫിർ നിസ്കാരം വാജിബില്ലാത്തതിനാലാണ്. മനസ്സിലായല്ലേ? അപ്പോ നേരെ മറിച്ച് എന്താ, ഒന്ന് പെട്ടെന്ന് അപ്പൊ മനസ്സിലായല്ലോ. അപ്പോ മുത്തഅദ്ദിം ബിശക്കർ, ഇനി ഒരാൾ മദ്യപിച്ചു കരുതിക്കൂട്ടി, ലഹരിക്ക് അടിപ്പെട്ടു, ലഹരി ബാധിച്ചത്, സ്വയം താനെ ബാധിച്ചതല്ല, അയാൾ കരുതിക്കൂട്ടി ചെയ്തതാണ് എങ്കിൽ ആ സമയത്ത് നിസ്കാരം അയാൾക്ക് ബാധ്യതയാണ്. ഒരാൾ കള്ളു പിടിച്ച് അങ്ങനെ നടന്നു ഒരു കൊല്ല, ഒരു പിന്നെ ദിവസം ഫുള്ള്, അല്ലെങ്കിൽ രോഗ നിസ്കാരത്തിന്റെ പീരീഡ് മുഴുവൻ അയാൾ ബോധമില്ലാതെ രാവിലെ മദ്യപിച്ചു, രാവിലെ മദ്യപിച്ചു വൈകുന്നേരം വരെ മദ്യപിച്ച് കിടക്കുക, അല്ലെങ്കിൽ മാരിപ്പാകുന്ന സമയത്ത് മദ്യപിച്ചു, ഇഷ മാരിപ്പിന്റെ സമയം കഴിഞ്ഞു, ഇഷ കഴിഞ്ഞു, അപ്പോഴാണ് ബോധം വന്നത്. അപ്പൊ അയാൾക്ക് എന്തുണ്ട്, ആ മാരിവ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് മദ്യപിച്ചതിന്റെ കുറ്റമില്ലാതാവോ? ഇല്ല, അത് അദ്ദേഹം പ്രത്യേകം അള്ളാഹുവിനോട് തൗബ ചെയ്യും, ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു സ്വീകരിച്ചു. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. അപ്പം ഒരാള് ഇപ്പം മിന്നു ഒരാള് മാരിവിന്, നമ്മളിവിടെ പറയുന്നു എന്താ പറയാ, മാരിവിന് ഒരാൾ മദ്യപിച്ചു, മാരിവിന്റെ തൊട്ട് മുമ്പ് മദ്യപിച്ചു, ഒരു മുസ്ലിം, മുസ്ലിമായ ആള്, അതിൽ ഇസ്ലാം അനുസരിച്ച് ഇസ്ലാം വിശ്വസിക്കുന്ന ഒരാളാണ്, പക്ഷെ മദ്യപിച്ചു, ഹറാമാണ്, പക്ഷെ മദ്യപിച്ചു, അയാൾ മദ്യപിച്ചു, പക്ഷെ അയാൾക്ക് മദ്യപാനം അതുകൊണ്ട് അയാളുടെ ബോധമൊക്കെ പോയി, അല്ല മാലായി, നമ്മൾ ഇഷ കഴിഞ്ഞിട്ടാണ് അയാളുടെ ബോധം തിരിച്ചത്. അപ്പൊ മാരിവ് എന്ത് ചെയ്യണം, നിസ്കരിക്കണം, നിസ്കരിക്കണ്ടേ, അയാൾ മദ്യപിച്ചതാണ് സ്വയം, അപ്പൊ മാരിവ് നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ? ആ ഉറക്കം പറയും, അനക്ക് മനസ്സിലായെന്നാ പറഞ്ഞ മതി, ആ എന്താണ്, ആ നിസ്കരിക്കണം, ഇവൾക്ക് മനസ്സിലായി നിസ്കരിക്കണം, പൊന്നൂര് മനസ്സിലായില്ലേ നിസ്കരിക്കണം അല്ലേ? കാരണം എന്താണ്, കള്ളു കുടിച്ചതുകൊണ്ടല്ലേ? ആ ഇപ്പൊ കള്ളു കുടിച്ച ആളെന്ത് ചെയ്യണം, കള്ളു കുടിച്ച ആളെന്ത് ചെയ്യണം, നിസ്കരിക്കണം. പിന്നെ ആ കള്ളിൽ നിന്ന് മോചനം കിട്ടിയ ഉടനെ അയാൾ നിസ്കരിക്കണം. പിന്നെ അന്ന് വിചാരിച്ചിട്ട് അയാളെ മദ്യപിച്ചതിന്റെ കുറ്റം അത് വേറെ വിഷയം, മദ്യപിച്ചതിന്റെ കുറ്റം അത് മാപ്പാക്കണമെങ്കിൽ അള്ളാഹിനോട് അയാൾ പുറത്തുനിന്ന് തേടി അള്ളാഹ് മാപ്പാക്കിയാൽ മാപ്പാക്കും. സ്ഥിരമായിട്ട് ഇങ്ങനെ മദ്യപിക്കാൻ പാടില്ല, വല്ലപ്പോഴും അങ്ങനെ ചെയ്താൽ അതിന് തൗബാ ചെയ്യുവാണ് ചെയ്യാം. ഒരിക്കൽ പോലും മദ്യപിച്ചാലും അത് ഹറാം തന്നെ, മനസ്സിലായി? അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അതുകൊണ്ടാണത് ഫിഖ്ഹിൽ പറയുന്നത് കേട്ടോ. മുതഅദ്ദിം ബിസക്കർ, ലഹരി അതിക്രമം മൂലം ലഹരി അടിപ്പെട്ടവൻ, അല്ലെങ്കിൽ ലഹരി ബാധിച്ചവൻ, അപ്പൊ അയാൾക്ക് നിസ്കാരം പിന്നീട് നിർബന്ധമാണ്. ആ ലഹരിയുള്ള അവസ്ഥയിൽ നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഇപ്പൊ അയാള് മദ്യപിച്ചു, മദ്യപിച്ച അവസ്ഥയിൽ അയാൾക്ക് വലിയ ഇതൊക്കെ കാരണമൊന്നുമില്ല, വലിയ ബോധമൊന്നുമില്ല, അപ്പം ബോധമില്ലാതെ ആണ് നിസ്കരിച്ചു, ആ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല, അത് പിന്നീട് ആ ബോധമുള്ളപ്പോഴാണ് നിസ്കരിക്കാൻ പാടുള്ളൂ, അതാണ് ബോധം വേണം, അതാണ് നിസ്കരിക്കുമ്പോ നിസ്കരിക്കാന്നുള്ള ബോധം വേണ്ടേ? കുട്ടി പറഞ്ഞ ശരിയല്ലേ, അള്ളാഹുക്കാണ് നിസ്കരിക്കുന്ന അറിയണം, ഇനി ഇരിക്കണെന്താ, കുട്ടി പറഞ്ഞ ശരിയല്ലേ അല്ലേ? നിസ്കരിക്കുമ്പോ ബോധം വേണ്ടേ? നിസ്കരിക്കാന്നുള്ള ബോധം വേണ്ടേ? കള്ളു കുടിച്ചാ പറ്റുമോ? കള്ളു കുടിക്കാൻ പാടുണ്ടോ? ഇല്ല. വയ്യക്കുത്തലു, കൊല്ലപ്പെടണം, കൊല്ലപ്പെടണം, എന്ത് ഐ ശബ്ദമാക്കുന്നു, ഐ അൽ മുസ്ലിം, അതായത് ആര് ആരാ കൊല്ലപ്പെടേണ്ടത്, മുസ്ലിമായ ആള്, മുസ്ലിമായ ആളെ കൊല്ലണം, എന്തിന്, അൽ മുക്കല്ലഫു, പ്രായപൂർത്തിയായ ആള്, അത്തോഹിറു, ശുദ്ധിയുള്ള ആള്, ഹദ്ദൻ, ഹദ്ദായിട്ട്, ഇതിന് ശിക്ഷയായിട്ട്, എന്തിന്, ബി ദർബി, എങ്ങനെ ബി ദർബി ഉനഖിൻ, ഉനഖ് പറഞ്ഞാ പെരടി, പെരടി, പെരടി വെട്ടിക്കൊണ്ട്, പെരടി വെട്ടിടണം, ഇങ്ങനെ വെട്ടിടണം, എന്തിന്, ഇൻ അഖ്റജഹ, അയാൾ അതിനെ പുറപ്പെടുവിച്ചാൽ, നിസ്കാരത്തെ ഒഴിവാക്കിയാൽ, അങ്ങനെ ഐ അൽ മക്തൂബത, ഫർളായ നിസ്കാരത്തെ, സുന്നത്താ നിസ്കാരമല്ല, ആമിദൻ, കരുതിക്കൂട്ടി, അറിഞ്ഞുകൊണ്ട് കരുതിക്കൂട്ടി ഒരാൾ നിസ്കാരത്തെ ഒഴിവാക്കിയാൽ, പുറപ്പെടുവിച്ചാൽ, അതിന്റെ സമയത്ത് നിർവഹിച്ചില്ല, അൻ വഖ്തി ജംഇൻ, അതിന്റെ ജംഇന്റെ സമയവും കഴിഞ്ഞു, ചിന്തിച്ചു,
എന്ന് പറഞ്ഞാൽ ലുഹൂറിന്റെ ലുഹൂർ നിസ്കാരം ചില പ്രത്യേക സാഹചര്യത്തിൽ അസറിന്റെ കൂടെ നിസ്കരിക്കാം. ലുഹൂർ അസർ ഒന്നിച്ച് നിസ്കരിക്കാം, ഒന്നുകിൽ അസർ ലുഹൂറിന്റെ കൂടെ അല്ലെങ്കിൽ ലുഹൂർ അസറിന്റെ കൂടെ നിസ്കരിക്കാം. യാത്രാവേളകളിലൊക്കെ അങ്ങനെ ചെയ്യാം, ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ചെയ്യാം. മഗ്രിബ് ഇഷാന്റെ കൂടെ അല്ലെങ്കിൽ ഇഷാ മാരിബിന്റെ കൂടെ അങ്ങനെ ചെയ്യാം. അപ്പം ഒരാൾ മഗ്രിബ് നിസ്കരിച്ചില്ല, മാരിബിന്റെ സമയത്ത് നിസ്കരിച്ചില്ല, അപ്പൊ തന്നെ അയാളെ പോയി കൊല്ലാൻ പറ്റില്ല. അല്ലെങ്കിൽ വ്യക്തികളോ കൊല്ലാൻ പാടില്ല. എപ്പോഴാണ് ഇസ്ലാമിക ഭരണകൂടത്തിൽ ഇസ്ലാമിക കോടതി കേട്ടോ, അല്ലാതെ എന്തില്ല, വ്യക്തികൾക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. ഇസ്ലാമിക ഭരണകൂടം ആണെങ്കിൽ പോലും വ്യക്തി ചെയ്യാൻ പാടില്ല. മഗ്രിബിന്റെ സമയം കഴിഞ്ഞ്, ഇഷാന്റെ സമയം കഴിഞ്ഞിട്ട് അയാൾ നിസ്കരിച്ചു. ജംഅന്റെ സമയം ചിലപ്പോ അത് എന്തുകൊണ്ടാണ്, ചിലപ്പോ അയാൾ ജംആക്കിയ ആളായിരിക്കും, അപ്പൊ ഇഷാന്റെ സമയത്ത് നിസ്കരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ ഇഷാന്റെ സമയം കഴിഞ്ഞു, അപ്പോഴും അയാൾ നിസ്കരിച്ചില്ല ആരും. അപ്പൊ എന്തായാലും അയാളെ തരടി വെട്ടണം. എന്ത് അൻവക്തി ജംഇൻ ലഹ, അതിന്റെ ജംഇന്റെ സമയം കഴിഞ്ഞു, അയാൾ പിന്തിച്ചു. ഇങ്കാന കസലൻ, അത് എങ്ങനെ നിസ്കാരം ഉപേക്ഷിച്ച് വിചാരിച്ച് കൊല്ലാൻ പാടില്ല. കസലൻ മടിയായിട്ട് ഉപദേശിച്ചു, വെറുതെ മടിയായിട്ട് ഉപേക്ഷിച്ചു, വെറുതെ ഒരു കാര്യമല്ല, കാരണമൊന്നുമില്ല. മഴത്തെക്കാതി വുജൂബിഹ, അതിന്റെ വുജൂബിൽ വിശ്വാസം ഉണ്ടായിരിക്കും, അയാൾക്ക് വിശ്വാസമുണ്ട്. എന്ത് ഇത് നിസ്കാരം നിസ്കരിക്കേണ്ടതാണ്, നിർബന്ധമാണെന്നുള്ള വിശ്വാസം ഉള്ളതാണ്. വിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിൽ അതിനാണ് മുസ്ലിം അല്ലല്ലോ, മുസ്ലിമിന് അല്ലാത്ത ആൾക്ക് നിസ്കാരം ബാധ്യത ഇല്ലല്ലോ. മനസ്സിലായില്ലേ? വിശ്വാസം നിസ്കാരം നിർബന്ധമാണെന്ന് വിശ്വാസം ഇല്ലാത്ത ആൾ എന്തല്ല, എന്തല്ല, മുസ്ലിം അല്ല. മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചു വിചാരിച്ച് മുസ്ലിം ആകും, അതുകൊണ്ട് മാത്രം ആവില്ല. അയാൾ നിസ്കാരം ബാധ്യത ഇല്ല, നിസ്കാരം നിർബന്ധമല്ല എന്ന് വിശ്വസിക്കുന്നു, മനസ്സിൽ പറയാ മാത്രമല്ല വിശ്വസിക്കുകയും ചെയ്യുന്നു. എങ്കിൽ അയാൾക്ക് എന്തില്ല, അയാൾ മുസ്ലിം അല്ല, മുസ്ലിം അല്ല കാരണം നിസ്കാരം ബാധ്യതയില്ല. അപ്പം നിസ്കാരം നിർബന്ധമാണെന്ന വിശ്വാസത്തോടു കൂടി വെറുതെ മടി പിടിച്ച് അയാൾ നിസ്കരിക്കാതിരുന്നു. ഒരു വക്തിന് നിസ്കരിച്ചില്ല, അതിന്റെ അടുത്ത വക്ത് ജംഇന്റെ വക്ത് നിസ്കരിച്ചില്ല. സുബിയാണെങ്കിൽ സുബിന്റെ സമയത്ത് തന്നെ, സുബിക്ക് തന്നെ വേറെ ജംഇന്റെ വക്തില്ല. ശരി, അറിയാലോ സുബി വേറെ നിന്റെ കൂടെ ജമാക്കാൻ പറ്റില്ല. അപ്പൊ സുബി സുബിന്റെ സമയത്ത് നിസ്കരിക്കണം. ഉറങ്ങിപ്പോയതൊന്നും കുറ്റല്ല, അറിയാതെ ഉറങ്ങിപ്പോയി അതൊന്നും കുറ്റകരല്ല. അപ്പൊ ഉറങ്ങി എണീറ്റ് ഉടനെ നിസ്കരിക്കണം. ശരി, ഉറങ്ങാതൊക്കെ ശ്രദ്ധിക്കണം, അത് വേറെ കാര്യം. അപ്പൊ വുജൂബിയത്ത്, അതിന്റെ വുജൂബിയത്ത് അറിഞ്ഞുകൊണ്ട്, ഇതിന്റെ നിർബന്ധം അറിഞ്ഞുകൊണ്ട്, അതിന്റെ വിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ അയാൾ കരുതി കൂട്ടി നിസ്കാരം ഉപേക്ഷിച്ചാൽ അയാൾ അല്ലേ എന്ത് ചെയ്യണം, കൊല്ലണം, പരടി വെട്ടണം. എങ്ങനെ, അങ്ങനെ ഉപേക്ഷിച്ചു കരുതി കൂട്ടി ഉപേക്ഷിച്ചതാണെങ്കിലും കൊല്ലരുത്. ഇല്ലം എത്തുബ്, എങ്ങനെ കൊല്ലണ്ടത്, എപ്പോഴാ കൊല്ലണ്ടേ, ഇല്ലം എത്തുബ്, അയാൾ തൗബ ചെയ്തില്ലേ, അയാൾക്ക് അയാള് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൊല്ലാൻ പാടില്ല. അയാൾ തൗബ ചെയ്താൽ കൊല്ലാൻ പാടില്ല. അയാൾക്ക് പശ്ചാത്താപം തോന്നി, കൊല്ലാന്ന് അറിയുമ്പോൾ അയാൾ പശ്ചാത്തലിക്കൂലേ, പശ്ചാത്തലിച്ചോ അല്ലെന്നുള്ള ജഡ്ജിക്കറിയില്ലോ. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കൊല വരില്ല, മനസ്സിലായോ? കാരണം ഒരാളപ്പോ കൊല്ലാന്ന് വിചാരിക്കാം, നിസ്കരിക്കാത്തതിന്റെ പേരില് അയാളെ കൊല്ല. അപ്പം അയാൾ വരടി വെട്ടാൻ പോവുക. അപ്പൊ തൗബ, ഞാൻ തൗബ ചെയ്യുമെന്ന് അയാൾ പറയില്ലേ, ഞാൻ തൗബ ചെയ്ത ആൾക്ക് എന്തുണ്ട്, അയാളെ കൊല്ലൂല. അയാൾ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടാണോ അല്ലാതെ ആണോ തൗബ ചെയ്യണമെന്നുള്ളത് ജഡ്ജിക്കറിയില്ലല്ലോ, ഗവൺമെന്റിന് അറിയില്ലല്ലോ, ഇസ്ലാമിക ഗവൺമെന്റിന് അറിയില്ലല്ലോ. അപ്പൊ പ്രത്യക്ഷത്തിൽ അയാൾ തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ കൊല്ലാൻ പാടില്ല. അപ്പൊ ഇത് സാധാരണ നടക്കുന്നത്, പിന്നെ നമുക്കെന്താണ് ഈ നിസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തരുന്ന, സാധാരണഗതിയിൽ ഇപ്പൊ ഒരാൾ നിസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു രണ്ടു നേരം നിസ്കരിച്ചാലും അയാള് കൊല്ലപ്പെടുന്ന സാഹചര്യം സാധാരണഗതിയിൽ ഉണ്ടാവില്ല, ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിലും ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇല്ലം എത്തുമെന്ന് പറയുന്നുണ്ട്, തൗബ ചെയ്തിട്ടില്ലെങ്കിലും. അപ്പൊ ഇങ്ങനെ ഒരാളെ കൊല്ലാൻ വിധിച്ചാൽ അയാൾ തൗബ ചെയ്യാലോ, സ്വാഭാവികമായിട്ട് തൗബ ചെയ്യുക. ഒരാൾ ജീവൻ അപകടത്തിലാണ്, അയാൾ തൗബ ചെയ്യുക. ഞാൻ തൗബ ചെയ്തു പറയില്ലേ, ഞാൻ തൗബ ചെയ്തു, അതിനെ തൗബ ചെയ്തോളാന്ന് അറിയില്ല, പറയില്ലേ, ഏതൊരു മനുഷ്യനും പറയില്ല. സാധാരണ വിശ്വാസം ഉണ്ടായിരിക്കുകയാണെങ്കിൽ, വിശ്വാസം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ധിക്കാരം ബാധിക്കുന്നു. പക്ഷെ അയാൾക്ക് വിശ്വാസം ഇല്ലാത്തത് കാരണം അയാളെ കൊല്ലേണ്ട കാര്യമില്ല. കാരണം എന്താണ്, അയാള് മുസ്ലിം അല്ലല്ലോ, മുസ്ലിം അല്ലാത്തവർക്കില്ല സ്കാരം ബാധിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നിസ്കാരം അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് മനസ്സിലാക്കണം, നിസ്കാരം വളരെ പ്രധാനപ്പെട്ട, അതിന് ഇസ്ലാം കൊടുത്ത പ്രാധാന്യമാണ്. അഞ്ചു നേരം അള്ളാഹുവിനെ ഓർക്കുക, സൃഷ്ടികർത്താവിനെ ഓർക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടകൾ ഉണ്ടാവും, അള്ളാഹുവിനെ, അള്ളാഹു എന്റെ കൂടെ ഉണ്ട്, അള്ളാഹു ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ട്,
ഇപ്പൊ നമ്മൾ അഴിമതി ചെയ്യില്ല, ഹറാമിയത് ചെയ്യില്ല, മറ്റുള്ളവരെ ആക്രമിക്കുകയില്ല. നമ്മുടെ ജീവിതം ഒരു ക്രമത്തിൽ ആയിരിക്കാനുള്ള സാധ്യത രൂപപ്പെടും. പക്ഷേ അതാണ് ഇതിന്റെ കാര്യം. ബാദൽ ഇസ്തിതാബതി എന്താണ്? തൗബക്ക് ശേഷം, തൗബക്ക് ശേഷം പിന്നെ അയാൾ കൊല്ലാൻ പാടില്ല കേട്ടോ. വഅല നദബിൽ ഇസ്തിതാബതി, ഇനി ബാദൽ ഇസ്തിതാബതി, ഇസ്തിതാബത്തിന് ശേഷം. ഇസ്തിതാബത്ത് പറഞ്ഞാൽ എന്താണ്? തൗബ ചെയ്യണം എന്ന് അയാളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, അവർ തൗബ ചെയ്യണം. രണ്ടു നേരം അതിന്റെ വഖത്ത് കഴിഞ്ഞിട്ടും, ജമ്മിന്റെ വഖത്ത് കഴിഞ്ഞിട്ടും നിങ്ങൾ നിസ്കരിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങണം, ഇല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. എന്ന് പറയാം, തൗബ ചെയ്യണം എന്ന് പറയാം. തൗബ ചെയ്യണം എന്ന് പറ അയാളോട് തേടുക, അയാളോട് ആവശ്യപ്പെടുക, എന്നിട്ടും അയാൾ തൗബ ചെയ്തില്ലെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? കൊല്ലേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വരാൻ വളരെ റയർ കേസായി, വരാൻ സാധ്യത ഉണ്ടാവും. ശരി, വഅല നദബിൽ ഇസ്തിതാബതി, ഇനി ഈ തൗബ ആവശ്യപ്പെടൽ സുന്നത്താണെന്നൊരു വീക്ഷണ പ്രകാരം ഇങ്ങനെ തൗബ ചെയ്യണം എന്ന് അയാളോട് ആവശ്യപ്പെടേണ്ട കാര്യം ഉണ്ടോ അല്ലേ എന്നത്, അത് സുന്നത്തേ ഉള്ളൂ എന്നുള്ള അഭിപ്രായ പ്രകാരം, ലാ യളമ്മനു മൻ ഖതലഹു ഖബല തൗബതി, തൗബ ചെയ്, അയാൾ ചെയ്യുന്നതിന് മുമ്പ് അയാളെ കൊന്ന ഒരാൾ, അയാളെ കൊന്ന ഒരാൾ അയാൾ ഉത്തരവാദിയാക്കപ്പെടുന്നതാണ്. ഉദാഹരണത്തിന്, ഒരാള്, ഒരു ജഡ്ജി അയാളെ കൊല്ലാൻ വിധിച്ചു, അയാളെ കൊന്നു. ഇയാളോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല, അതിന് മുമ്പാണ് ഈ ജഡ്ജി ഇത് ചെയ്തത്. വിചാരിക്ക, ഇത് ഈ നിയമം നടപ്പാക്കിയാണ് അയാൾ ഇയാളോട്, നിസ്കരിക്കാത്ത ആളോട് എന്ത് ചെയ്തില്ല, തൗബ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടില്ല. അതിനു മുമ്പ് തന്നെ അയാൾ എന്ത് ചെയ്തു? അയാളെ കൊന്നു. വിധിയാണ് നടപ്പാക്കി, വിധിയാണ് ചെയ്തു. എന്ത്? നിസ്കരിച്ചിട്ടില്ലല്ലോ, ആ നിലക്ക് കൊന്നു. എങ്കിൽ ഈ കൊന്ന ആളുണ്ടല്ലോ, അയാൾ ഉത്തരവാദിയല്ല. കാരണം രണ്ടു നേരത്തെ നിസ്കാരം വക്ത് കഴിഞ്ഞിട്ടും അയാൾ അതിന്റെ വക്ത്, ജമ്മിന്റെ വക്ത് ഉപേക്ഷിച്ചില്ലേ, ഒഴിവാക്കിയില്ല. അത് കാരണം വലാക്കിന്നഹു യുസ്തിം, എങ്കിലും അയാൾ കുറ്റവാളിയാണ്, അയാൾ കുറ്റക്കാരനാണ്. ഇനി അപ്പം എന്താണ്? ഇസ്തിതാബത്ത്, തൗബ ചെയ്യണമെന്ന് അയാളുടെ ആവശ്യപ്പെടൽ സുന്നത്തേ ഉള്ളൂ എന്നാണ് പ്രശ്നം. ഇതിൽ പറയുന്നതാണ് കുഫുറിയത്തിന്റെ പേരിൽ കൊല്ലപ്പെടണം. കുഫുറിയത്തിന്റെ, നിഷേധത്തിന്റെ പേരിൽ. കുഫുറിയത്ത് പറഞ്ഞത് നിഷേധം. കുഫുറിയത്ത് പറഞ്ഞാല് നിഷേധം, ദൈവ നിഷേധം, അള്ളാഹുവിനെ നിഷേധിക്കാം. ഇൻ തറക്കഹ, അയാൾ അതിനെ ഉപേക്ഷിച്ചാൽ, എതിനെ? ഇതിക്ക് നോക്ക്. ഇൻ തറക്കഹ, അവൻ അതിനെ ഉപേക്ഷിച്ചാൽ, എതിനെ? സ്വലാത്തിനെ ഉപേക്ഷിച്ചാൽ. ജാഹിദൻ, നിഷേധിച്ചുകൊണ്ട്, നിഷേധിച്ചുകൊണ്ട് ഉപേക്ഷിച്ചു, കരുതിക്കൂട്ടി വിശ്വസിച്ചുകൊണ്ടല്ല. നിസ്കാരം നിർബന്ധമാണെന്ന് വിശ്വാസത്തോടു കൂടിയല്ല, അതിനെ നിഷേധിച്ചു. നിസ്കാരമൊന്നുമില്ല, മുസ്ലിമാന്ന് പറയുന്ന ആളാണ്, മുസ്ലിം സമൂഹത്തിലെ ആളാണ്, പക്ഷെ നിസ്കാരമില്ല എന്ന് അയാൾ എന്ത് ചെയ്തു? പിന്നെ നിഷേധിച്ചു. ഒരു മുസ്ലിം സമൂഹത്തിലുള്ള ആൾ തന്നെ, അമുസ്ലിമായിട്ട് ജനിച്ച, അമുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ച ഒരാളെ സംബന്ധിച്ചല്ല പറയുന്നത്, അയാൾക്ക് നിസ്കാരം നിർബന്ധമില്ല. ജാഹിദൻ, ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, ജാഹിദം വുജൂബഹ, അതിന്റെ വുജൂബിയത്തിനെ നിഷേധിച്ചു. അതായത് ഇസ്ലാമിൽ ഉണ്ടായിരുന്ന ഒരാൾ, അല്ല, അയാൾ നിസ്കാരത്തിന്റെ വുജൂബിയത്തിനെ നിഷേധിച്ചു. ഇസ്ലാമിക ഗവൺമെന്റ് ആണ് വിചാരിക്കുക, ഇസ്ലാമിക ഭരണകൂടം, രാജ്യം, അവിടെ നിസ്കാരം നിർബന്ധമല്ല എന്നൊരാൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞു പറഞ്ഞാൽ മുസ്ലിമായി ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ ഒരു ഘട്ടത്തിൽ പറയുന്നു എന്ത് നിസ്കാരം വരുന്നില്ല. അപ്പൊ എന്താണ് അത്? ഭരണഘടനാ വിരുദ്ധമാണ്, ഇസ്ലാമിക ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അപ്പൊ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ നാട്ടിൽ അയാൾ കൊല്ലപ്പെടാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അയാൾ കൊല്ലണം. എന്തിന്? നിസ്കാരം ഉപേക്ഷിച്ചതിന് എന്നുള്ള അയാൾക്ക് മാത്രമല്ല, കുഫുരിയത്തിന്റെ പേരിൽ ദൈവ നിഷേധം, പ്രതികാരം, ദൈവധിക്കാരം, ദൈവ നിഷേധമാണ്. അപ്പൊ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ നിഷേധം, നിസ്കാരത്തിന്റെ നിർബന്ധം, ഉജുബിയത്ത്, ഉജുബിയത്ത് എന്നാല് നിസ്കാരം നിർബന്ധമാണെന്ന വസ്തുത അയാൾ നിഷേധിച്ചത് കാരണം അയാളെ, അയാൾ കുഫുരിയത്തിലേക്ക് നീങ്ങി, നിഷേധത്തിലേക്ക്, ദൈവ നിഷേധത്തിലേക്ക് നീങ്ങി. അത് കാരണം അയാൾ കൊല്ലപ്പെടണം, കൊല്ലപ്പെടുന്നതാണ്. അതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇസ്ലാമിക ഭരണകൂടം. ഇന്ത്യൻ സാഹചര്യത്തിന് ചെയ്യാൻ പറ്റുമോ? പാടില്ല. അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല, ഒരിക്കലും പോലെ. അത് ഇനി ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ തന്നെ വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റും ഇല്ല.
അത് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിക ഭരണഘടന ഇസ്ലാം ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഒരു ഭരണഘടന ഉള്ള രാഷ്ട്രത്തിൽ മാത്രമാണ് ഇത് ബാധകം. അല്ലാത്തടത്ത് ഇത് ബാധകമല്ല, അല്ലാത്തടത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇസ്ലാമിക ഭരണഘടന ഉള്ളടത്ത് ചെയ്യും, ശരിക്കുള്ള ഇസ്ലാമിക ഭരണഘടന ഉള്ള സ്ഥലത്താണെങ്കിൽ ചെയ്യും. കാരണം എന്താണ്? ഭരണഘടന ഇസ്ലാമിനനുസരിച്ചാണ്, ഖുർആനും സുന്നത്തിനും അനുസരിച്ചാണ്. ഇപ്പൊ ഭരണഘടന അനുസരിച്ച് ജീവിക്കാത്ത ആൾ ഭരണഘടനക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളെ വകവെടുക്കും. നേരെ മറിച്ച് ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ അമുസ്ലിങ്ങൾ ജീവിക്കുന്നു വിചാരിക്കും. അങ്ങനെ നബിയുടെ കാലത്ത് ജീവിച്ചിട്ടുണ്ട്, ഖലീഫമാരുടെ കാലത്തൊക്കെ ജീവിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികളും യൂതന്മാരൊക്കെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിച്ചിട്ടുണ്ട്. അവർക്ക് അവർക്ക് അവരുടേതായ രീതികൾ അഡപ്റ്റ് ചെയ്യാം, അവരുടെ മതം അനുസരിച്ച് ജീവിക്കാം. ഇസ്ലാമിക ഭരണകൂടത്തിനകത്ത് തന്നെ അവർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിക്കാം. അവര് മുസ്ലിങ്ങളെ നിസ്കാരം നിസ്കരിക്കണം വരാൻ പാടില്ല. മറ്റു മതവിശ്വാസികൾ ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിക്കുമ്പോൾ അവർ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെന്ന് നിർബന്ധിക്കാൻ പാടില്ല, പറ്റില്ലല്ലോ. കാരണം അവരവരുടെ മതം അനുസരിച്ച് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാം. അത് അവർക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കണം, ഇതാണ് നല്ലത്, ഇതാണ് സത്യം, സത്യ ഏകദൈവം, ബിംബാരാധന തെറ്റാണ്, ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ എന്തില്ല, അവരെ നിർബന്ധിച്ച് മുസ്ലിമാക്കാൻ പാടില്ല. നിർബന്ധിച്ച ഒരാളെ ഇസ്ലാമാക്കാൻ പാടുള്ളതല്ല. മനസ്സിലായോ? എന്താ മനസ്സിലായത് പറഞ്ഞു? ഫലാ യൗസലു അവൻ കുളിപ്പിക്കപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ അവനെ കുളിപ്പിക്കേണ്ടതില്ല. ഫലാ യൗസല്ല അലൈഹി, അവന്റെ മേൽ നിസ്കരിക്കേണ്ടതുമില്ല. മുസ്ലിം ആയിട്ടുള്ള ഒരാള് മരിച്ചാൽ അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് മറമാടണം അല്ലേ? പക്ഷെ ഇയാൾ മുസ്ലിം അല്ല. എന്താണ്, ഇയാള് മുസ്ലിം ആയിരുന്നു, പക്ഷെ നിസ്കാരത്തിന്റെ വുജൂഗിയത്തിന് നിഷേധിച്ചു. അപ്പൊ അയാൾ കൊല്ലപ്പെട്ടു. അപ്പൊ അയാള് കാഫിറായിട്ടാണ് പിന്നെ അയാൾ കണക്കാക്കുന്നത്. പിന്നെ നേരെ മറിച്ച് സ്വന്തം അസുലിയായിട്ടേ കാഫിറായ ഒരാളാണെങ്കിൽ അയാൾ നിസ്കാരത്തിന് ജീവിതത്തിന് നിഷേധിച്ചു വിചാരിച്ചിട്ട് അയാൾക്ക് ബാധകമല്ലല്ലോ. അയാൾ അങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് അയാൾ കൊല്ലാൻ പാടില്ല. ആ മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല, പാടുണ്ടോ? ഒരു ഹിന്ദുവിനെ കൊല്ലാൻ പാടുണ്ടോ? ക്രിസ്ത്യാനിയെ കൊല്ലാൻ പാടുണ്ടോ? നിസ്കാരം ഒന്നും നിസ്കരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞു വിചാരിച്ചിട്ട് കൊല്ലാൻ പാടില്ല, പാടില്ല. പക്ഷെ ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം, അയാൾ പിന്നെ ഒരു ഘട്ടത്തിൽ അയാള് നിസ്കാരത്തിന്റെ വിജയത്തിനെ നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നിയമപ്രകാരം ഇസ്ലാമിക കോടതിയുടെ വിധി പ്രകാരം കൊല്ലപ്പെടുന്നതാണ്. അല്ലാതെ ഒരു അവിടെയും വ്യക്തികൾക്ക് അത് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല. അങ്ങനെയാകുമ്പോൾ ആകെ അരാജകത്തായിരിക്കും മാത്രം. ഒരാളെ കൊന്നിട്ട് അയാൾ നിസ്കാരം നിഷേധിച്ചുകൊണ്ട് വന്നാലാണത്. ഒരാൾക്ക് ഒരാളോട് എന്തെങ്കിലും ഉറപ്പുണ്ട്, അയാൾ നിസ്കാരം നിശ്ചയിച്ചിട്ട് വന്നാണ് ഞാൻ എന്തായി. അങ്ങനെ കള്ളതരം പറയല്, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യത അല്ലേ? അപ്പം അത് പറ്റില്ല, അരാജകത്താണ്. അപ്പം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നടപ്പാക്കണത് എന്താണ്? കോടതികൾ മുഖേന. എല്ലാ രാഷ്ട്രങ്ങളിലും ഇങ്ങനെ കോടതികളുണ്ട്, നമ്മുടെ രാജ്യത്തും. അപ്പൊ നമ്മൾ ആ കോടതികളെ ബഹുമാനിക്കും അല്ലേ? കോടതികളുടെ തീരുമാനങ്ങളെ നമ്മൾ അംഗീകരിക്കാറ് സാധാരണ അല്ലേ? അപ്പൊ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലും അത് തന്നെ, ഇസ്ലാമിക ഭരണകൂടത്തിനും കോടതികളുണ്ടായി. ആ കോടതികളുടെ അവിടെ ഖാദിമാരുണ്ടാവും. ഖാദി എന്ന് പറഞ്ഞാൽ ജഡ്ജാണ്. ഇസ്ലാമിക ശരിയത്ത് അനുസരിച്ചായിരിക്കും അവിടെ വിധിക്കുന്നത്. മനസ്സിലായോ? ഇനി അപ്പൊ ഇതിൽ നിന്ന് നിസ്കാരം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കാം. ഇനി വയുബാദിറു മൻ മറ ബിഫായിത്തിൻ, എന്താ വയുബാദിറു? ജാഗ്രത പുലർത്തണം, ഉളരണം. ആ നേരാർത്ഥം ഫായിത്തായ ആൾ, അതായത് നഷ്ടപ്പെടുത്തിയ ആൾ, നിസ്കാരം ഒഴിവാക്കിയവരാൾ. ഒരു ദിവസം ഒരു നേരം നിസ്കാരം ഒഴിവായി. വുജൂബൻ, നിർബന്ധമായിട്ടും. ഇൻ ഫാത്ത ബിലാ ഉദുരിൻ, ഉദുരിൻ ഒരു കാരണം കൂടാതെയാണ് നിസ്കാരം നഷ്ടപ്പെടുത്തിയതെങ്കിൽ. ഇപ്പൊ ഒരാൾ ദുഹർ നിസ്കരിച്ചില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അയാൾ സ്വറ പറഞ്ഞിരുന്നെങ്ങനെ നിസ്കാരം ഒഴിവായി. കഥയുടെ സമയം കഴിഞ്ഞു, അയാൾ വെറുതെ സ്വറ പറഞ്ഞിരുന്നെങ്ങനെ ശ്രദ്ധിച്ച് നിസ്കരിക്കുന്ന സമയം വാങ്ങി വിളി ദുഹർ വാങ്ങി വിളിച്ച ശേഷം അയാൾ നിസ്കരിക്കുന്ന കാര്യം ഓർമ്മ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. സപ്പോസ് പിന്നടക്ക് മറന്നു എന്നുള്ള ബാധകല്ല, കാരണം നിസ്കാരം ഓർമ്മയുണ്ടായിരുന്ന കാര്യം. അപ്പൊ അത് അയാൾ കരുതി കൂട്ടി ഒഴിവാക്കിയെന്ന് പറയാണ്. അപ്പൊ കാരണം കൂടാതെ ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ, അയാൾ ആ നിസ്കാരം ഒരു നേരത്തെ നിസ്കാരം ഉപേക്ഷിച്ചാൽ അയാൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് അത് വീണ്ടെടുക്കണം എന്ന് പറഞ്ഞാൽ കഥ വീഴണം. അങ്ങനെ ഉപേക്ഷിക്കുന്നത് എന്താണ്? കുറ്റകരമാണ്.
എങ്കിലും തവാബ് അങ്ങനെ ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ ഒരാൾ ദുഹർ നിസ്കരിച്ചില്ല, പരിധി കൂട്ടി നിസ്കരിച്ചില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അയാൾ വെറുതെ നിസ്കരിച്ചില്ല, അത്രേ ഉള്ളൂ. എന്താ നിസ്കരിക്കാത്ത? നിസ്കരിച്ചില്ല, അത്രേ ഉള്ളൂ. എന്താ വെച്ചാല് ഒന്നുമില്ല, ഒന്നുമില്ല, തോന്നി നിസ്കരിച്ചില്ല. അപ്പൊ എന്താണ്? അയാള് കുറ്റക്കാരനാണ്. എങ്കിലും അയാൾ അടുത്ത അസറിന്റെ സമയമാണ് ആദ്യം ഈ ദുഹർ നിസ്കരിക്കുക. നിർബന്ധമായിട്ട് പെട്ടെന്ന് നിസ്കരിക്കണം. ഓർമ്മ നിസ്കരിക്കാൻ തോന്നിയാൽ കുഴപ്പം, നിസ്കരിച്ചില്ല. അപ്പം എന്ത് ചെയ്യണം? അസറ ഇനിയിപ്പോ അസറങ്ങൾ തന്നെ തുടങ്ങാം. ഇനിയിപ്പോ ദുഹർ പോയില്ല, അത് പോയി, ഇനി പാട്ടെ. അങ്ങനെ ആകരുത്. തലാ ആക്കിയത് കുറ്റകരം തന്നെയാണ്, തലാ ആക്കാൻ പാടില്ല, ശരിയാണ്. എങ്കിലും തലാ ആയാൽ അത് വീട്ടണം. തലാ ആയത് തലാ വീട്ടിയാലും ആ കുറ്റം നിലനിൽക്കുന്നതാണ് അള്ളാഹു മാപ്പാക്കിയിട്ടില്ലെങ്കിൽ. എങ്കിലും തലാ വീട്ടിയില്ലെങ്കിലോ കൂടുതൽ കുറ്റകരം. മനസ്സിലായില്ലേ? മനസ്സിലാവുന്നുണ്ടോ? പോയിട്ട് മനസ്സിലായോ? തലാ ആക്കിയാൽ അത് കുറ്റകരം തന്നെയാണ്, പക്ഷെ തലാ വീട്ടിയാലും ഈ കുറ്റം നിലനിൽക്കുന്നതാണ്. എന്നാൽ തലാ വീട്ടിയില്ലെങ്കിൽ കൂടുതൽ കുറ്റകരം ആയിരിക്കുന്നത്. പക്ഷെ തലാ വീട്ടിയിട്ട് അള്ളാഹുവിനോട് അയാൾ ഇസ്തിഗ്ഫാർ നടത്തി, തൗബ ചെയ്ത് മാപ്പ് തന്നാൽ അള്ളാഹു മാപ്പ് നൽകുന്നവനാണ്. സാങ്കേതികമായ കുറ്റക്കാരനാണെങ്കിലും അള്ളാഹു പിന്നെ മാപ്പ് നൽകി കഴിഞ്ഞാൽ, തൗബ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്താഴിമുഖമല്ലാത്തവര, തൗബ ചെയ്തവൻ പിന്നെ അവന് കുറ്റമില്ലാത്ത പോലെ. فيلزمه القضاء فورا. അവന് ഖളاء നിർബന്ധമാണ്. ഫൗറൻ, പെട്ടെന്ന്, സ്പീഡ്. ഫറ എന്ന് പറഞ്ഞാൽ ഓടി നിർ. ഫൗറൻ, ഫൗറൻ എന്ന് പറഞ്ഞാൽ ഉടനെ, സഡൻ, അറ്റ്വൻസ്, പെട്ടെന്ന്. ഖാല ഷൈഖുന അഹമ്മദ് ബിൻ ഹജർ റഹിമഹുല്ലാ, നമ്മുടെ ഷെയ്ഖ്, നമ്മുടെ ഗുരു അഹമ്മദ് ബിൻ ഹജർ റഹിമഹുല്ലാ പറയുന്നു. ആരാണ് നമ്മുടെ ഗുരു എന്ന് പറഞ്ഞാൽ? ആരുടെ ഗുരു? ആ ശരിയാണ്, ഓർക്കാൻ പറയും. സൈനുദ്ദീൻ മഖ്ദൂം എന്നവരാണ് ഈ കിതാബ് രചിക്കുന്നത്, എഴുതുന്നത്, അല്ലേ? അദ്ദേഹം പറയുന്നത് നമ്മുടെ ഗുരു ഇബ്നു ഹജർ, അഹമ്മദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നു, വല്ലദീ യദ്ഹറു അന്നഹു യൽസിമുഹു സർഫു ജമീഇ സമനിഹി ലിൽ ഖളാഇ മാ അദാ മാ യഹ്താജു ലി സർഫിഹി ഫീ മാ ലാ ബുദ്ദ ലഹു മിൻഹു. എന്താണ് അർത്ഥം? അതായത് വ്യക്തമാകുന്നത്, വെളിവാകുന്ന കാര്യം, അന്നഹു യൽസിമുഹു, അവന് നിർബന്ധമാണ് ഇങ്ങനെ നിസ്കാരം ഖളാ ആക്കിയ ഒരാൾ, കുറച്ച് കുറെ നിസ്കാരം ഖളാ ആക്കിയ ഒരാൾ, അയാൾക്ക് നിർബന്ധമാണ് സ്വർഫു മാറ്റിവെക്കൽ, ജമീഉ സമനിഹി അയാളുടെ മുഴുവൻ കാലവും മുഴുവൻ സമയവും മാറ്റിവെക്കൽ, ലിൽ ഖളാഇ ഖളാ വീട്ടാൻ വേണ്ടി. ഉദാഹരണത്തിന് ഒരു കൊല്ലം നിസ്കരിച്ചില്ല ഒരാൾ, വെറുതെ ഒരു കാര്യമല്ല, ഒരു കൊല്ലം നിസ്കരിക്കാൻ നടക്കും, ഒരു കൊല്ലം നിസ്കരിച്ചില്ല, പറയ കാലം നിസ്കരിച്ചാലേ, ഇനിയിപ്പോ ഒരാൾ നിസ്കരിക്കാതെ നടക്കാം, ഒരാൾ നിസ്കരിക്കാതെ നടക്കാം. പിന്നെ അടുത്ത കൊല്ലം വന്നപ്പോൾ അയാൾക്ക് നിസ്കരിക്കാൻ തോന്നി, അയാൾക്ക് തോന്നി എന്ത്, ഞാൻ ഈ ചെയ്തൊക്കെ തെറ്റാണ്, ഒരു കൊല്ലം നിസ്കരിക്കാറെന്ന് ഭയങ്കര തെറ്റായി. അപ്പം അയാൾ ആ പുതിയ കൊല്ലം മുതൽ നിസ്കരിച്ചാൽ പോരാ, അത് നിസ്കരിക്കണം. അത് കൂടാതെ ഈ ഒരു കൊല്ലത്തെ നിസ്കാരം ഉണ്ടാവും. ഒരു ദിവസം 5 നേരം ഉണ്ട്. അപ്പം 354 ദിവസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 355 ദിവസം ഉണ്ടെങ്കിൽ 355, അല്ലെങ്കിൽ 354 ഇൻറ്റു ഹിജ്റ കലണ്ടർ വരാനാണ് നമ്മൾ പറഞ്ഞത്. താ 351 ഹിജ്റ കലണ്ടർ വരാം, 350 ശിഷ്ട ഉണ്ടാവും. അത്രയും നിസ്കാരം അയാൾ എന്ത് ചെയ്യും? ഇൻറ്റു 5, അത്രയും ദിവസം ഇൻറ്റു 5. അപ്പൊ അത്ര നിസ്കാരം ഉണ്ടാവും. ഒരു ദിവസം അയാൾ ഒരു 10 ദുഹർ നിസ്കരിക്കും. ഒരു നിസ്കരിച്ച് പോയാൽ 10 ദുഹർ നിസ്കരിച്ചാൽ 10 ദിവസമായി, അല്ലെങ്കിൽ ഒരു 30 ദുഹർ നിസ്കരിച്ചാൽ, അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വീട്ടിൽ അയാൾ. അപ്പൊ ശരിക്കുള്ള ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാദം എന്താണ്? അദ്ദേഹം പറയുന്നത് എന്താണ്? ഇയാളുടെ മുഴുവൻ കാലവും മുഴുവൻ സമയവും ഖളാഇന് വേണ്ടി, കാരണം കരുതി കൊണ്ട് നിസ്കരിച്ചാന്നുണ്ടല്ലേ സംഭവിച്ചത്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഉള്ള സമയം മുഴുവൻ കുത്തിരി നിസ്കരിച്ചാൽ, നിസ്കരിക്കാം നിസ്കരിക്കാം നിസ്കരിക്കാം. എന്തിന്? എന്നാ ഫുള്ള് നിസ്കരിക്കാൻ പറ്റുമോ? കക്കൂസ്കൊക്കെ വേണ്ടേ? മൂത്രയ്ക്കാൻ വേണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? എന്തേലൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ? മാ അദാ മാ യഹ്താജു ലി സർഫിഹി ഫീ മാ ലാ ബുദ്ദ ലഹു, അയാൾക്ക് നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത സമയം മാറ്റിവെക്കൽ, ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒഴികെ. എന്ന് പറഞ്ഞാല് അയാൾക്ക് ഉപജീവനം തരാം, അയാൾക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട്, അപ്പം കുടുംബം നോക്കണ്ടേ? നേരെ മറിച്ച് അയാൾക്ക് സാമ്പത്തികമായിട്ട് ഉണ്ട് എങ്കിൽ അയാൾ വേറെ ജോലിക്കൊന്നും പോകാൻ പാടില്ല. എന്ത് ചെയ്യണം? ഈ നിസ്കാരം വീട്ടോളം അയാൾ ഫുള്ളായിട്ട് നിസ്കരിക്കണം, നിസ്കരിക്കുന്നോളം. മനസ്സിലായോ? നേരെ മറിച്ച് ഉപജീവനത്തിന് അയാൾക്ക് വേറെ വഴിയൊന്നുമില്ല, കുരിപ്പണിക്ക് പോയിട്ട് ഉപജീവനം നടക്കുള്ളൂ. എങ്കിൽ പണിക്ക് പോവാ, ആ പണിക്ക് പോകുന്ന സമയത്ത് നിസ്കരിക്കാം. പക്ഷെ പണിയെടുത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? വേഗം അല്ല വെള്ളം എന്തെങ്കിലും കുടിച്ച്, അത്യാവശ്യം എന്തെങ്കിലും കുടിക്കണമെങ്കിൽ കുടിച്ച്
വേഗം നിസ്കാരം തുടങ്ങും. അതാളുകൾ നിസ്കരിക്കുക അതാത് സമയത്ത്. അല്ലാത്ത സമയത്തൊക്കെ കവാൾ കണക്ക് എഴുതി വെക്കണം എത്ര നിസ്കാരം നിസ്കരിച്ചു, എത്ര ഊഹിനി, എത്ര ആസ്വദിച്ചു, എഴുതി ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നിസ്കരിക്കാൻ പറ്റും. അപ്പോൾ അതാണ് മുഴുവൻ സമയം അയാളെന്തിന് വേണ്ടി വിനിയോഗിക്കണം, നിസ്കാരത്തിന് വേണ്ടി. കവാൾ ആയ നിസ്കാരം, ഒഴിവായ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി വിനിയോഗിക്കണം. وإنه يحرم عليه അവര് ഹറാം ആകുന്നതാണ്. അത്തത്തവൂർ സുന്നത്ത് നിസ്കാരം എന്താ എന്താ എന്ന് പറഞ്ഞാൽ അറ്റമായി എൻഡ്. ഇതുവരെ പറഞ്ഞ ഈ പറഞ്ഞ കാര്യം തീർന്നു നടത്തും. തത്തവൂർ തത്തവൂർ എന്നാണ് സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത് നിർബന്ധമല്ല, നിർബന്ധമല്ല, നിർബന്ധം ആർക്കും ഇല്ല, നിർബന്ധമല്ല, ഹറാമാണ്. അങ്ങനെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ കുറ്റം കിട്ടും, കാരണം ഫർള് നിസ്കാരം പെൻഡിങ് ആണ്. മനസ്സിലായി? അപ്പൊ ഇത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇയാൾ ഇങ്ങനെ ഉള്ള ഒരാള് സുന്നത്ത് നിസ്കാരം ത്തിന്റെ സമയം കൂടി എന്ത് ചെയ്യണം? ഫർളായി അയാൾക്ക് മാറിപ്പോയ കളാ ആയി പോയ നിസ്കാരം നിസ്കരിക്കുന്നതിന് വേണ്ടി ആ സമയം കൂടി അയാൾ ചെലവഴിക്കണം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ ചില ആളുകൾ എന്ത് ചെയ്യും, ഞാൻ കൊറേ കളാ കിട്ടാണ്ട് അതുകൊണ്ട് ഞാൻ ചിലപ്പോ തറാവി നിസ്കരിക്കും, അല്ലെങ്കിൽ റബാത്തി നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് വേഗം പോരാ, ഞാൻ കണ്ടറങ്ങാം. അങ്ങനെ പറ്റില്ല. ആ തറാവി നിസ്കരിക്കുന്ന സമയം ഇയാൾ എന്ത് ചെയ്യണം? തലായ നിസ്കാരം നിസ്കരിക്കണം. അത് ഉറക്കം വരുന്ന സമയത്ത് ഉറങ്ങാം, ഉറങ്ങാൻ അത്യാവശ്യമാണല്ലോ. വളരെ നല്ല ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങാം. ഉറങ്ങി എണീറ്റുടനെ എന്ത് ചെയ്യണം? വീണ്ടും തഹജ്ജുദല്ല നിസ്കരിക്കണ്ടേ? എന്താ നിസ്കരിക്കണ്ടേ? തലായ നിസ്കാരം നിസ്കരിക്കണം. പിന്നെ സുബിയാവും സുബി നിസ്കരിക്കാം. സുബി കഴിഞ്ഞിട്ട് സുബിക്ക് ശേഷവും അസറിന് ശേഷവും നിസ്കാരം ഹറാമാണ്. പക്ഷെ കലാ ആയ നിസ്കാരം ഉള്ളവർക്ക് ഹറാമില്ല, കലാവ് വിട്ടാം. കലാ ആയ നിസ്കാരമുള്ളവർക്ക് സുബിക്ക് ശേഷം അസറിന് ശേഷം പ്രത്യേകിച്ച് ഹറാമൊന്നുമില്ല. അവർക്ക് സാധാരണ രീതിയിൽ സുബിന്റെ ശേഷം അസറിന് ശേഷം വെറുതെ നിസ്കരിക്കൽ ഹറാം. കുറച്ച് സമയം സൂര്യോദയം വരെ ഉള്ളവർ കുറച്ച് സമയം, അങ്ങനെ കുറച്ച് സമയം. അയാൾ കാരണം കൊണ്ട് കാരണമുണ്ട്, അത് അങ്ങനെയാണെങ്കിൽ അയാള് പിന്നെ ഉളരൽ, അതായത് ജാഗ്രത പുലർത്തൽ, പെട്ടെന്ന് നിർവഹിക്കൽ സുന്നത്താണ്. നെതുപറ സുന്നത്ത് ഇം ഫാത്തബി ഉദരിൻ ഒരു കാരണം കൊണ്ടാണ്, പ്രത്യേകിച്ച് കാരണം ഇല്ലാതെ ഒഴിവാക്കിയതല്ല, കാരണം കൊണ്ട് ഒഴിവാക്കിയത്. ഉദാഹരണക്ക് നൗമിൻ, ഉറങ്ങിപ്പോയി. നൗമ പറഞ്ഞാല് ഉറക്കം പോലെ, ഉറക്കം പറഞ്ഞാൽ രാവിലെ പോലെ ആള് സുബി അറിഞ്ഞില്ല, സുബിക്ക് അറിഞ്ഞില്ല, സൂര്യ വെച്ചിട്ട് അറിഞ്ഞു. അപ്പൊ സാധാരണ ഇത് സുബൈ നിസ്കാര സമയം പോയില്ലേ, കഴിഞ്ഞു, സമയം കഴിഞ്ഞു എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഉടനെ എണീറ്റ് നിസ്കരിക്കണം. അല്ലാതെ സുബൈന് സമയം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ അടക്കട്ടെ, അവിടെ എണീറ്റ് നിസ്കരിക്കൽ എന്താണ്? സുന്നത്താണ്. എന്നാണ് എന്താണ് അങ്ങനെയാണ് ഇതിൽ പിന്നെ പറയുന്നത് കേട്ടോ. ഈ പക്ഷേ സുബി ഇങ്ങനെ ഉറക്കം മൂലം സുബി നഷ്ടപ്പെട്ട ആള് എന്ത് ചെയ്യണം? സുബി ആ ഉറങ്ങി എണീറ്റ് ഉടനെ നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉറങ്ങി എണീറ്റ് ഉടനെ തന്നെ നിസ്കരിക്കും. ഫലം യഥാർത്ഥ ബിഹി അയാൾ കരുതി കൂട്ടിയല്ല. പനി സിയാനിൻ കഥാലിക്ക ഇതുപോലെ മറവി മറന്നുപോയി, കരുതി കൂട്ടി ഒഴിവാക്കിയതല്ല എങ്കിൽ അയാൾ സുന്നത്താണെന്നാണ് ഒരു വിഷയം. ഇതിനൊക്കെ മറിച്ച് ഇത് ഫിഖ് ആവുമ്പോൾ പല പല അഭിപ്രായങ്ങൾ കാണും. അപ്പൊ നിർബന്ധമാണ്, നിർബന്ധമായിട്ട് വേണം നിസ്കരിക്കണം എന്നുള്ള അഭിപ്രായം. ഫത്തുഹുൽമൈനിലുള്ള മാതിരി നമ്മൾ പറയുന്നത് കേട്ടോ. ഫത്തുഹുൽമൈനിലെ നമ്മുടെ ക്ലാസ് ഐ അൽ ഫായിത്ത്, അതായത് ഫായിത്ത് ആയ നിസ്കാരം. ഫയഖുല സുബ്ഹു ഖബല ദുഹ്രി വഹാകദ, അതായത് അതിന് മുമ്പ്. വൈസന്ന തർത്തീബുഹു, അതിനെ തർത്തീബ് അതിന്റെ ക്രമം സുന്നത്താണ്, ക്രമം സുന്നത്താണ്. തർത്തീബായിട്ട് ചെയ്യണം. കാരണം ആദ്യം ചെയ്യേണ്ടത് സുബ്ഹ്, പിന്നെ ദുഹ്ർ. കാരണം സുബ്ഹ് ദുഹ്റും കളായി എങ്കിൽ ആദ്യം നിസ്കരിക്കേണ്ടത് ഏതാണ്? സുബ്ഹ് ആദ്യം നിസ്കരിക്കണം. സുബ്ഹ് ദുഹ്റും കളായി അസന്ന സമയത്താണ് ചെയ്യുന്നത്. അസറിന്റെ സമയത്താണ് കലായ നിസ്കാരം നിസ്കരിക്കുക. അപ്പൊ കലായതാണ് ആദ്യം നിസ്കരിക്കുന്നത്. ഏത്? ആദ്യം സുബ്ഹ്, പിന്നെ ദുഹ്ർ, പിന്നെ അതായ അസ്ഹർ നിസ്കരിക്കുന്നത്. ശരി, വഹാകദ, ഇതേ പ്രകാരം. അപ്പൊ തഖ്ദീമുഹു അലാ ഹാളുറത്തിൻ, പ്രസന്റായ ഇപ്പോഴുള്ള നിസ്കാരത്തെക്കാൾ മുന്തിക്കലും. എന്ന് പറഞ്ഞാൽ ആദ്യം മുന്തിച്ച് മുമ്പ് നിസ്കരിക്കേണ്ട ഏതാണ്? ഹാളറായ നിസ്കാരം, പ്രസന്റായ നിസ്കാരം അല്ല, മുമ്പ് കലായ നിസ്കാരം ആദ്യം നിസ്കരിക്കാർത്ഥം. അത് നഷ്ടപ്പെടുന്ന ആൾക്ക് ഭയമില്ലെങ്കിൽ, അതായത് നഷ്ടപ്പെടുന്ന ഭയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ അസർ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, അസറിൻ്റെ സമയം തീരാറായി,
അപ്പോഴയാൾ ഊറും സുബഹിയും ഖളായത് ഉണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, അസറിൻ്റെ സമയം പോകുന്ന ഭയം ഇല്ലെങ്കിൽ ആണ് ആദ്യം സുബഹിയും ദുഹറും നിസ്കരിക്കേണ്ടത്. മനസ്സിലായോ? അസറിൻ്റെ സമയം പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ഏത് നിസ്കരിക്കണം, ഇളക്കല്ലേ, ആദ്യം നിസ്കരിക്കണം. അപ്പോൾ നിസ്കരിക്കണം, അപ്പോൾ അയാൾ നിസ്കരിക്കണം. ലാ യഖാഫു മൗത ഇൻ ഫാത ബിഉദ്രി, കാരണം കൊണ്ട് കരുതിക്കൂട്ടി ഒഴിവായതാണ്, കരുതിക്കൂട്ടി ഒഴിവായതാണെങ്കിൽ അയാൾക്ക് ആ നിസ്കാരത്തിൻ്റെ അതായ നിസ്കാരത്തിൻ്റെ ടൈം പോകുന്നുണ്ട് എങ്കിൽ, പോകുന്ന ഭയമുണ്ടെങ്കിൽ, തീരുമെന്ന് ഭയമുണ്ടെങ്കിൽ അയാൾ പിന്നെ ഭയമില്ലെങ്കിൽ അയാൾ ആദ്യം ഏത് നിസ്കരിക്കണം, കള ആയത് ആദ്യം നിസ്കരിക്കണം, പ്രസൻ്റ് ആയതിനേക്കാൾ, ഹാദർ ആയതിനേക്കാൾ. ഫഇൻ ഖഷിയ ഫൗക ഫൗത ജമാഅതിഹ, ഇനി ഒരാൾ അയാൾക്ക് ജമാഅത്ത് നഷ്ടപ്പെടുന്നു, സമയം കഴിയുന്നില്ല, അതായത് സമയം കഴിഞ്ഞപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പള്ളി കയറി ചെന്നു, പള്ളി കയറി ചെന്നപ്പോൾ സമയത്ത് അവിടെ അസറിൻ്റെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അസറിൻ്റെ ജമാഅത്ത് അപ്പോൾ തുടങ്ങി, ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയാൾ ദുഹ്ർ ഖളാഉള്ള ആളാണ്, എങ്കിൽ അയാൾ അവസ്ഥ പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, അയാൾ ആദ്യം അസർ നിസ്കരിക്കണോ അതോ ദുഹ്ർ നിസ്കരിക്കണം? നമ്മൾ പറഞ്ഞ പ്രകാരം ദുഹ്റല്ലേ ആദ്യം നിസ്കരിക്കേണ്ടി, ഖളാഉ. പക്ഷെ അവിടെ ജമാഅത്ത് അടക്കണം. അപ്പോൾ അയാൾ ചെയ്യുന്നത് ജമാഅത്തല്ലേ, ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ജമാഅത്തിൽ പങ്കെടുക്കുക. അപ്പം ഇതിലാണ് എൻ്റെ അഭിപ്രായം പറയുന്നത് വെച്ചാൽ, ഫൈൻ ഖഷിയ, അയാൾ ഭയപ്പെട്ടാൽ, ഫൗത ജമാഅതിഹ, ഹാളറായ നിസ്കാരത്തിൻ്റെ ജമാഅത്ത്, ഹാളറായ നിസ്കാരത്തിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന്. ഉദാഹരണത്തിന് അസറിൻ്റെ സമയത്ത് ചെന്നു പള്ളിയിൽ, ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെടും. ഊർസ്കരിക്കാൻ നിന്നാൽ, കളായ ഊർസ്കരിക്കാൻ നിന്നാൽ ജമാഅത്ത് നഷ്ടപ്പെടും എന്നാണെങ്കിൽ, അലൽ മുഴുത്തമതി, മുഴുത്തമതായ അഭിപ്രായ പ്രകാരം, പ്രബലമായ അഭിപ്രായ പ്രകാരം, അയാൾ കാരണം കൂടാതെ ആണ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെയാണ് ദുഹർ ഒഴിവാക്കിയതെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ ദുഹർ തന്നെ നിസ്കരിക്കണം എന്നാണ്. കാരണം പ്രത്യേകിച്ച് കാരണമില്ലാതെ അത് ഒഴിവാക്കി. അപ്പൊ പ്രബല വീക്ഷണ പ്രകാരം, മുഴുത്തമതായ അഭിപ്രായ പ്രകാരം എന്താണ്, അങ്ങനെ ഒരാൾ വന്നാൽ ദുഹറിൻ്റെ അസറിൻ്റെ സമയത്ത് ഒരാൾ പള്ളിയിൽ വന്നു, ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, ദുഹർ അയാൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒഴിവാക്കിയതാണ് എങ്കിൽ അയാൾ ദുഹർ തന്നെയാണ് ആദ്യം നിസ്കരിക്കേണ്ടത് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഇപ്പൊ മറ്റഭിപ്രായം ഉണ്ട് നടത്തും, ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ജമാഅത്ത് നിസ്കരിക്കാം, പിന്നീട് ദുഹർ നിസ്കരിച്ചാൽ മതി എന്നുള്ള അഭിപ്രായവും ഉണ്ടെന്ന് എന്ന് മനസ്സിലാക്കാം. കാരണമില്ലാതെ കാരണത്തോടു കൂടിയാണെങ്കിലാണ്, ഒരു കാരണം ഉണ്ടെങ്കിൽ ആണ് ഇങ്ങനെ അഭിപ്രായം. എന്ത്, ഇയാൾ എന്തിനു കാരണമുണ്ട്, ന്യായമായ കാരണം കൊണ്ടാണ് നിസ്കാരം കള ആയതെങ്കിൽ ആണ് ഈ പറഞ്ഞ അഭിപ്രായം. എന്ത്, അയാൾ ആദ്യം ദുഹർ നിസ്കരിക്കുക, പിന്നീട് അസർ ജമാഅത്തിന് പങ്കെടുക്കുക എന്നുള്ളത്. എന്നാലും മറിച്ച് അഭിപ്രായം ഉണ്ടായത്, എന്ത്, ആദ്യം അസർ നിസ്കരിക്കാം, ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം പിന്നെ കാരണത്തോട് കൂടി, ന്യായമായ കാരണത്തോട് കൂടിയാണ് നിസ്കാരം ഖളാ ആയത് എങ്കിൽ അയാൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കാം. എങ്കിലും എന്നാൽ പോലും ജമാഅത്തിൽ പങ്കെടുക്കാതെ ആദ്യം ദുഹറാണ് നിസ്കരിക്കേണ്ടത്, ആദ്യം ഖളായതാണ് എന്നുള്ള അഭിപ്രായമാണ് പ്രബലം. ഇനി പറയുന്നത് വ ഇൻ ഫാത ബിലാ ഉദ്രി, കാരണമൊന്നുമില്ലാതെയാണ് ഇയാൾ ഖളാക്കിയത്. ഇപ്പൊ ദുഹർ പറഞ്ഞ ആളന്നെ ദുഹർ നിസ്കാരം ഒഴിവാക്കിയത് കാരണമൊന്നും ഇല്ലാതെയാണെങ്കിൽ, ബിലാ ഉദ്രി ഫ യജിബു തഖ്ദീമുഹു, അപ്പൊ അതിനെ മുന്തിക്ക നിർബന്ധമാണ്. ശരി, ഒരു കാരണമല്ലാതെ, ഒരു ന്യായം അല്ലാതെ വെറുതെ ദുഹർ ഒഴിവാക്കിയ ആളാണ്. അയാൾ പള്ളി ചെന്നപ്പം അവിടെ എന്ത് നടക്കുന്നു, അസറിന്റെ ജമാഅത്ത് നടക്കുന്നു. അപ്പൊ അയാൾ എന്ത് നിസ്കരിക്കണം, ദുഹർ തന്നെ നിസ്കരിക്കൽ, കളായ ദുഹർ തന്നെ നിസ്കരിക്കൽ ആണ് വാജിബാണ്, നിർബന്ധമാണ്. നേരെ മറിച്ച് കാരണം, ന്യായമായ കാരണം ഉണ്ടായിരുന്നു ഈ ദുഹർ ഒഴിവാക്കാൻ എങ്കിൽ, ദുഹർ കളാവാൻ എങ്കിൽ അയാൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കാം എന്നൊരു അഭിപ്രായമുണ്ട്, എന്നിട്ട് ദുഹർ നിസ്കരിച്ചാൽ മതി എന്നൊരു അഭിപ്രായം ഉണ്ട്. എങ്കിലും പ്രബല അഭിപ്രായം എന്താണ്, ഈ രണ്ട് കേസിലും ദുഹർ തന്നെയാണ് ആദ്യം നിസ്കരിക്കേണ്ടതെന്നാണ്.
രണ്ടാമത്തെ കേസിൽ അതായത് കാരണമില്ലാതെയാണ് നിസ്കാരം ഒഴിവാക്കിയതെങ്കിൽ കളായതെങ്കിൽ നിർബന്ധമായിട്ടും അയാൾ എന്ത് ചെയ്യണം ആദ്യം കളായത് തന്നെ നിസ്കരിക്കണം. അലിഹ അമ്മ ഇതാ ഖാഫ ഫൗഖൽ ഹാളറത്തി ബി അൻ യഖ ബഅദുഹ ഫഇൻ ഖല്ല ഖാരിജ് വഖ്ത് ഫയൽസിമുൽ ബദുഉ ബിഹ. ഇനി എന്താണ് ഇനി അത് നിസ്കരിക്കുമ്പോഴും തത്സമയത്തെ നിസ്കാരത്തിൽ നിന്ന് അല്പമെങ്കിലും സമയത്തിന്റെ പുറത്തായി പോകുമെന്ന് ഭയമുണ്ടെങ്കിൽ ആദ്യം തത്സമയത്തുള്ളതിനെ നിസ്കരിക്കാനാണ്. ജമാഅത്തല്ല വിഷയം, ജമാഅത്തല്ലാതെ നിസ്കാരത്തിന്റെ സമയം തന്നെ പോകുന്ന വിചാരിക്കാം. ഉദാഹരണത്തിന് അസറിന്റെ സമയം കയ്യാറായിരിക്കും, അപ്പൊ ആരുടെ കാത്ത അസർ നിസ്കരിക്കണ്ടേ? അപ്പൊ അയാള് കള അയാൾക്ക് കള ആയ നിസ്കാരം ഉണ്ടല്ലോ ദുഹുർ, ആ ദുഹുർ നിസ്കരിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആരക്കത്ത് ദുഹുർ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പിന്നെ ഒരു പിന്നെ അസറിന്റെ കുറച്ച് ഭാഗമെങ്കിലും കളായിരിക്കും, അതായത് ഒരു അക്കാത്തേ കിട്ടുള്ളൂ. അപ്പൊ അതിന് വാജിബിന്റെ ഭാഗം കൊടുക്കും, അല്ലെങ്കിൽ രണ്ടരക്കാലത്തേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്നരക്കാലത്തേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നാലരക്കാലത്ത് പൂർത്തിയാണിന് മുമ്പ് അസർ പൂർത്തിയാണിന് മുമ്പ് മാരുവിന്റെ ബാങ്ക് വിളിക്കും, കളായി പോകും, കുറച്ച് ഭാഗമെങ്കിലും കളായി പോകും, സമയം കടന്നു പോകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അയാള് ആദ്യം അതാ ആ കളായതല്ല, അങ്ങനെ ജമാഅത്തിന്റെ കാര്യമല്ല, സമയം തന്നെ പോയി പോകണം. അപ്പം ഫർളായ നിസ്കാരത്തിന് ടൈം, അപ്പൊ ഹാദറായ നിസ്കാരത്തിന് ടൈം കഴിഞ്ഞു പോകാൻ നിൽക്കണം. അപ്പം കുറച്ച് ഭാഗമെങ്കിലും പിന്നെ ആ ടൈം കഴിഞ്ഞിട്ടാണ് വരിക നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ആദ്യം അതാ കല നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അസറിന്റെ കുറച്ച് ഭാഗമെങ്കിലും ടൈം കഴിഞ്ഞു പോകും എന്ന് അയാൾ ഭയപ്പെടുന്നെങ്കിൽ അയാൾ ആദ്യം ഏത് നിസ്കരിക്കണം? അതായത് അപ്പൊ അതായത് നിസ്കരിക്കണം, അസർ നിസ്കരിക്കണം. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. وإن فقد الترتيب ترتيب ഇവിടെ നഷ്ടപ്പെട്ടാലും ശരി, ترتيب എന്ന് പറഞ്ഞാൽ എന്താണ് ക്രമം? ക്രമം ഏതാണ്? ആദ്യം ദുഹർ എന്നുള്ളതല്ല, നമ്മുടെ ദുഹർ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ ദുഹർ, ആദ്യം ഖളാ പിന്നെ അതാ എന്നാണല്ലോ ترتيب. പക്ഷെ ترتيب എന്താണ്? വൈസന്ന ترتيب എന്നാ, ترتيب സുന്നത്തേ ഉള്ളൂ. പക്ഷെ എന്താണ് ത്യാനഹു സുന്നത്തുൻ, അത് സുന്നത്താണ്. തെർത്തീബ് എന്നുള്ള എന്താണ്? ഇവിടെ സുന്നത്തേ ഉള്ളൂ. പക്ഷെ എന്താണ്? വൽ ബിദുർ വാജിബുൻ, വൽ ബിദാർ വാജിബുൻ, ഉളറൽ ജാഗ്രത പുലർത്തൽ, അതാ നിസ്കാരം ടൈമിൽ തന്നെ നിർവഹിക്കൽ എന്താണ് ഇവിടെ വാജിബാണ്. ഇപ്പൊ ടൈമിൽ നിർവഹിക്കാൻ സമയമുണ്ട്, കുറച്ച് സമയം ബാക്കിയുണ്ട്. അപ്പൊ ആ സമയത്ത് അയാൾ ആദ്യം തന്നെ അസറ നിസ്കരിക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ അതാ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ നിസ്കാരം എങ്കിലും അതായിട്ട് കിട്ടും. എങ്കിൽ അവിടെ അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം അവിടെ അതാഇനിന് നമ്മൾ ജാഗ്രത പുലർത്തൽ വാജിബാണ്, മറ്റത്ത് സുന്നത്തേ ഉള്ളൂ. അപ്പം സുന്നത്തും വാജിബും വരുന്ന സമയത്ത് എന്തിനാ മുൻഗണന കൊടുക്കേണ്ടത്? വാജിബിന് തന്നെ മുൻഗണന കൊടുക്കേണ്ടത്. വൈന്ദബു തഅ്ഖീറു റവാതിബി അനിൽ ഫവാഇതി, ഇനി വൈന്ദബു സുന്നത്താക്കപ്പെടും. തഅ്ഖീറു റവാതിബി, റവാതിബ് സുന്നത്ത് നിസ്കാരം അറിയാലോ, ഫർളായ നിസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പൊക്കെ ഉള്ള സുന്നത്ത് നിസ്കാരം ഉണ്ട് അല്ലേ. അപ്പം അത് പത്ത് റക്അത്താണ് ഷാഫി മദ്ഹബ് പ്രകാരം മുഅക്കദായത്. മുഅക്കദ് അല്ലാത്ത കൂട്ടിയ 20-ൽ അധികം വരും, 23 റക്അത്തോളം വരും അല്ലേ. അതായത് ഈ സുബ്ഹിന്റെ മുമ്പ് രണ്ടരക്കാലത്ത്, ദുഹറിന്റെ മുമ്പ് ശേഷം രണ്ടരക്കാലത്ത് ബാങ്ക് വിളിക്കുന്നില്ലേ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലം. اللهم